ഇങ്ങനെ അതിന്റെ അറബിയെ പറയാവൂ, ബാഹ്യാർത്ഥം പറയാനേ പാടില്ല, അതാണ് ഇസ്ലാമിക വിശ്വാസം എന്നാ. ഇപ്പോഴോ ഇപ്പൊ അർത്ഥം പറയലൊക്കെ തുടങ്ങി. മൂപ്പര് മാത്രല്ല, ആരൊക്കെയാ ഇപ്പൊ അർത്ഥം പറയുന്നവരെയോ കേട്ടോളൂ. ഇനി റിസാലയിൽ നിന്ന് വായിക്കട്ടെ. ആരാ എഴുതുന്നത്? മാളിയേക്കൽ സഖാഫി എഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ രാത്രിയും അല്ലാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങുന്നു അല്ല ഇറങ്ങി വരുന്ന, അല്ലാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അള്ളാഹു ഒന്നാൻ ആകാശത്തിലേക്ക് എൻസിലൂ എന്നല്ല എഴുതിയത്, ഇറങ്ങുന്ന ബാഹ്യാർത്ഥം പറഞ്ഞു. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ല, അങ്ങനെ അർത്ഥം പറയുന്നത് നല്ലേ വാഴക്കാട് വെച്ച് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ എന്തേ മാറ്റം വന്നു തുടങ്ങിയോ? ബാഹ്യാർത്ഥം പോലും പറയാൻ പാടില്ല. അപ്പൊ ഉപരി പറയും, ഞാനതൊന്നുമല്ല പറഞ്ഞ്, അർത്ഥമൊക്കെ പറയാം, പക്ഷെ ആ പറഞ്ഞ അർത്ഥം ഉദ്ദേശിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, അതിനൊക്കെ വേറെ വ്യാഖ്യാനമുണ്ട്. എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട. നിങ്ങൾ പറഞ്ഞത് ബാഹ്യാർത്ഥം പറയാനേ പാടില്ല എന്നാ. ഇസ്തവാ ഇസ്തവാ, യദുല്ലാഹി യദുല്ലാഹി, എൻസിലു എൻസിലു, അങ്ങനെ പറയാൻ പാടുള്ളൂ. ബാഹ്യാർത്ഥം പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ അപ്പൊ അങ്ങനെ പൊളിച്ചെഴുതാണ്. മാസികയിലൊക്കെ അർത്ഥം പറയണേ ഇറങ്ങി വരും, അള്ളാഹുടെ കരം പരിഭാഷകളിലൊക്കെ അള്ളാഹുവിന്റെ കരം ഇറങ്ങുന്നു, ഇറങ്ങി വരുന്നു, ഇറങ്ങി വന്നു നിൽക്കുന്നു വേറെ ചിലടത്തും. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ മാറ്റങ്ങൾ ചില്ലറയല്ല. ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഷെയ്ഖ് ജീലാനി ഇല്ലേ, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, ഏത് വിശ്വാസക്കാരനാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ്? ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത് കേട്ടോളൂ. ദേഹത്തിന്റെ അൽ ഗുന്യ ലി താലിബി തരീഖിൽ ഹഖി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. എന്താ അവിടുന്ന് പറയുന്നത് കേട്ടോ. ലഹൂ യദാനി വകിൽ തായദൈഹി യമീൻ, അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്. വകിൽ തായദൈഹി യമീൻ, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്, എന്റെ ഇരു കൈകളും യമീനാണ് വലതാണ്. കാല ജല്ല വാല വസ്സമാവാത്തും അത്തുവീയാത്തും ബിയമീനിഹി, ആകാശങ്ങളെ അവന്റെ വലത് കൈ കൊണ്ട് അവൻ ചുരുട്ടി പിടിച്ചിരിക്കുന്നു. നോക്കണം നിങ്ങൾ. ഇനിയതാ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടോളൂ, അടുത്ത പേജിൽ നിന്ന് ഞാൻ നിങ്ങൾ വായിക്കട്ടെ, ചുരുക്കി പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. അള്ളാഹു ഇസ്തിവാ, അല്ലാ ഇസ്തവാ അൽ അർശി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാഖ്യാനിക്കാനൊന്നും പാടില്ല, വ്യാഖ്യാനിക്കാനൊന്നും പാടില്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കണം? വഅന്നഹു ഇസ്തിവാഉ ദാതി അൽ അർശി ലാ മഅനൽ ഖുഉദി വൽ മുമാസ്സ كما قالت المجسمة والكرامية ولا على معنى اللؤلؤ والرفعة كما قالت الأشعرية ولا على معنى الاستيلاء والغلبة كما قالت المعتزلة لأن الشرع لم يرد بذلك ولا نقل عن أحد من الصحابة والتابعين من السلف الصالح من أصحاب الحديث ذلك وكنم نيڠل കൃത്യമായി ഇവിടെ മഹാനവറുകൾ പറയുന്നുണ്ടെന്ന്. അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നാൽ ഇരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മളെ ഇരുത്തം അതേപോലെ തന്നെ നിലത്ത് സ്പർശിച്ചിട്ടാണ്. അതൊക്കെ പറയുന്ന കക്ഷികളെ പോലെയല്ല. ആധിപത്യം നേടി എന്ന് പറയാനും പാടില്ല, ഔന്നത്യം നേടി എന്ന് പറയാനും പാടില്ല. അതൊക്കെ പഴച്ചുപോയ അഷ്അരികൾ പറയും പോലെ അശ്ശരിയാക്കൾ പറയും പോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയും പറയാൻ പാടില്ല. വലാ മഅനൽ ഇസ്തീലായി വൽ ഗലബതി കമാ ഖാലത്തിൽ മുഅ്തസിലതു, മുഅ്തസിലിയാക്കൾ പറയും പോലെ അധികാരം വാണു ആധിപത്യം നേടി ജയിച്ചടക്കി എന്ന അർത്ഥത്തിലും പറയാൻ പാടില്ല. അതൊന്നും ശറഈൽ വന്നതല്ല. ഇതൊക്കെ മുഹിയുദ്ദീൻ ശൈഖ പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ, അഹമ്മദ് ബിൻ ഹംബലിന് ഈ വിശ്വാസമൊന്നും ഇല്ലാന്ന് അവർ പറയാറില്ലെന്ന്. ഇങ്ങനെ അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുമ്പോ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് വേണ്ടത് എന്ന് അഹമ്മദ് ബിൻ ഹംബലിന് ആ വിശ്വാസമല്ല എന്നാ പറയാറുള്ളത്. എന്നാ നോക്കൂ, മുഹിയുദ്ദീൻ ശൈഖ് പറയാണ്. ഖാല അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഖബ്ല മൗതിഹി ബിഖരീബിൻ, അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്നു, അഖ്ബാറു സിഫാത്തി അഖ്ബാറു സിഫാത്തി തുമറു കമാ ജാഅത് ബിലാ തശ്ബീഹിൻ വലാ തഅ്തീലിൻ, അള്ളാഹുവിന്റെ ഈ സിഫാത്തുകളെ കുറിച്ചുള്ള അഖ്ബാറുകളൊക്കെ ഒരു ഉപമയോ അല്ലെങ്കിൽ നിഷേധമോ കൂടാതെ അംഗീകരിക്കണം. വേറൊന്നിനെ പോലെയാണെന്നോ സാദൃശ്യപ്പെടുത്താനോ ഒന്നും പാടില്ല. ഇനിയും മഹാനവറുകൾ പറയാണ്, എന്ത്? നഹ്നു നുഅ്മിനു ബി അന്നല്ലാഹു അസ്സ വജല്ല അലൽ അർശി കൈഫ ഷാഅ വ കമാ ഷാഅ ബിലാ ഹദ്ദിൻ വലാ സിഫത്തിൻ യബ്ലുഗുഹാ വാസിഫുൻ ഔ യഹുദ്ദുഹു ഹാദ്ദുൻ. എന്താ പറഞ്ഞോ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫ ഷാഅ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ.
അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഹദ്ദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപം എങ്ങനെ മേപ്പെട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് തൂക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അതൊന്നും പടച്ചവനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. പിന്നെ അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അള്ളാഹു ആലം പടച്ചവന് അനുയോജ്യമായ നിലക്ക് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇനിയും ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ, ശൈഖ് ജീലാനി തന്നെ പറയട്ടെ, وأنه تعالى ينزل في كل ليلة إلى سماء الدنيا كيف شاء وكما شاء فيغفر لمن أذنب وأخطأ وأجرم وعصى لمن يختار من عباده ويشاء الله سبحانه وتعالى إلا راتريلم أدا نمود أدت أغاشة لك يرنغي ورنو ينغني كيف شاء وكما شاء أبن الدشي كن روبة تل أبن الدشي كن برغارم أبن الدشي كن دبول إنت دوشيغل كون پورت قدو ുന്നു അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ദോഷികൾക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. എന്നിട്ട് മഹാനവരുകൾ പറയാണ്, ഇങ്ങനെ ഇറങ്ങും അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ റഹ്മത്ത് ഇറങ്ങുന്നു, അള്ളാഹുന്റെ പ്രതിഫലം ഇറങ്ങുന്നു എന്നല്ല വിശ്വസിക്കേണ്ടത്. അതാ കേട്ടോളൂ, ലാ ബിമാനാ നുസൂലി റഹ്മത്തി വസവാബിഹി അലാ മദ്ദഅതുൽ മുഅ്തസിലതു വൽ അശ്അരിയതു. മുഅ്തസിലിയാക്കളും പഴച്ച കക്ഷികളാണ്. മുഅ്തസിലിയാക്കളും അശ്അരിയാക്കളും ഒക്കെ വാദിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങും എന്ന അർത്ഥത്തിലല്ല അവിടെ പറയേണ്ടത്. അതൊന്നും പറയാനോ വ്യാഖ്യാനിക്കാനോ പോണ്ട. അല്ലാഹുവൻ അനുയോജ്യമായ നിലക്ക് ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കാൻ. അതൊക്കെ ആരാ പറയുന്നത്? ശൈഖ് ജീലാനി. ഇതൊക്കെ മുജാഹിദിന്റെ വാദമല്ലേ ഈ പറയാറുള്ളത്? ഇനി നിങ്ങൾ നോക്കൂ, അതാ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറയുന്നു, ഇതാ കാലലക്കൽ ജഹ്മി, ഒരു പഴച്ച കക്ഷിക്കാരന്റെ പേരാണ് ജഹ്മി. അവൻ പറഞ്ഞാൽ, നിന്നോടവൻ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ? അന കാഫിറുൻ ബി റബ്ബിൻ യൻസിലു, ഇറങ്ങുന്നവർ റബ്ബിൽ ഞാൻ കാഫിറാണ്, ഇറങ്ങുന്നവർ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഫഖുൽ ലഹു, നീ അവനോട് എന്താ മറുപടി പറയേണ്ടത്? അന മുഅ്മിനുൻ ബി റബ്ബിൻ യഫ്അലു മാ യശാ, താൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവർ റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞോളാനാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ഈ വസ്തുതകളൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? പടച്ച തമ്പുരാന്റെ വിശേഷണങ്ങളൊക്കെ അതെങ്ങനെയാണോ ഖുർആനിലും ഹദീസിലും വന്നത്, അതിനെ വ്യാഖ്യാനിക്കാതെ, അതിനെ സംബന്ധിച്ച് നിഷേധം പറയാതെ, മറ്റേതെങ്കിലും ഒന്നിനെപ്പോലെയാണെന്ന് തസ്ബീഹോ തംസീലോ നടത്താതെ, അള്ളാഹുവിന് അനുയോജ്യമായ നിലക്കാണ് അവനുള്ളതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ ഒരു വിശ്വാസമേ മുജാഹിദുകൾക്കുള്ളൂ. അതിലപ്പുറം അള്ളാഹുക്ക് നമ്മെപ്പോലെ ശരീരമുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, ചോരണ്ട്, നീരുണ്ട്, ഈ നിലക്കൊക്കെയുള്ള ആരോപണങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ ദയവായി ആരോപിക്കരുത്. അങ്ങനെ ഒരു ആരോപണം മുജാഹിദുകളുടെ പേരിൽ ഇനിയും നിങ്ങൾ തുടരരുത്. ഇതൊക്കെ എത്രയോ തവണ ഇവിടെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ഇതേ വാദം തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ ആശയം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ ചെയ്തൊരു പണി എന്താണെന്ന് മൂപ്പര് കാര്യമായി ചെയ്തൊരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇയാളെ ഈ മൗലവിനെ ഒന്ന് വഷളാക്കണം. ഒന്ന് ഇയാളുകൾ ഇയാളെ ഈ കാസറ്റും സീഡിയൊക്കെ ഒന്ന് കേൾക്കണത് എങ്ങനെയാ പോലെ നിർത്തുക? അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോ പിടുത്തം കിട്ടി. എന്താ അറിയോ? ഒരു നുണയാണ് വെച്ച് കാച്ചേനെ. എന്താ നുണ? ഇയാള് വെറുതെ ഇങ്ങനെ മുഹമ്മദ് നബിയുടെ പേര് സലാത്തിയിലിടണോ ഒന്ന് നോക്കണ്ട. ഇയാൾക്ക് ഒരു സ്നേഹമല്ല നബിനെ. ജനങ്ങൾക്കിത് ഇങ്ങനെ തോന്നി, ഇവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കാത്തവരാണ്, ബഹുമാനിക്കാത്തവരാണ് എന്നൊക്കെ ഇവർ ഇതുവരെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളതിങ്ങനെ അടിച്ചു കുടഞ്ഞു നമ്മളെ എല്ലാ പ്രഭാഷകന്മാരും രാജ്യത്തൊട്ടാകെ പ്രസംഗിച്ചു നടക്കാൻ തുടങ്ങി. ജനങ്ങളെ, ഇതിൽ സത്യല്ല, അള്ളാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾക്കുള്ള ബഹുമാനം, അത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആളുകൾ ഇത് കേട്ടു, അത് ഉൾക്കൊണ്ടു. അപ്പൊ ഇവർക്ക് ഇനി നുണച്ചാക്കിറക്കല്ലാതെ രക്ഷല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? എന്താ നടന്നതെന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഖബറിനെ കള്ളജാറം എന്ന് ഈ മൗലവി പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന റൂമിനെയും അവിടുന്ന് കിടക്കുന്ന ഖബറിനെയും കള്ളജാറം എന്നല്ലേ നിങ്ങളുടെ നാട്ടുകാരൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കട്ടുപ്പാറയിൽ വന്നിട്ട് മൂപ്പരങ്ങ് കട്ടുപ്പാറയിൽ അതാ ഒരു വെടിപൊട്ടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി.
കട്ടുപ്പാറക്കാരോട് പറയുകയാണ്, നിങ്ങളെ മൗലവിനെ നിങ്ങൾക്കറിയാമോ, നിങ്ങളെ മൗലവി ഏതാ സാധനം എന്ന് നിങ്ങൾക്കറിയാമോ, അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ആ ശറഫാക്കപ്പെട്ട ഖബറിനെ പറ്റി കള്ളജാറം എന്നല്ലേ നിങ്ങളുടെ നാട്ടുകാരൻ പറഞ്ഞത്? ഇയാൾക്ക് പണം എത്ര കിട്ടിയിട്ടെന്താ, ഇയാൾ ഷർജയിൽ പോയിട്ട് കൊറേ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ മാർഗത്തിൽ കൊറേ പണം കിട്ടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് കള്ളജാറം എന്നല്ലേ പറഞ്ഞത് എന്നങ്ങോട്ട് പറയുക എന്ന് മാത്രമല്ല അതങ്ങോട്ട് പറഞ്ഞു പോലും. പറഞ്ഞിട്ട് എന്താ ചെയ്തതെന്നറിയോ, പൊട്ടിയാണ് കരഞ്ഞു. അതിന് മുപ്പരിക്ക് വലിയ കഴിവാ, അപാരമായ കഴിവാ അതിന്. ഞാൻ പറഞ്ഞതല്ല, മൂപ്പരിക്ക് അപാരമായ കഴിവാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറെ വായിപ്പിച്ച് കേൾപ്പിച്ചു തരാം. പക്ഷെ ആ കരച്ചിലൊന്നാൽ കഴിഞ്ഞിട്ടേ ഞാനത് കേൾപ്പിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും അതിന്റെ ആ ക്ലൈമാക്സ് മനസ്സിലാവുക. മൂപ്പരാണ് കരഞ്ഞു, മൂപ്പര് കരഞ്ഞു എന്ന് മൂപ്പരിക്ക് മനസ്സിലായി. ഇയാളെ നാട്ടിൽ പറ്റിക്കാനുള്ള ഏക അടവ് എന്താണെന്നറിയോ, കരയന്നെ കരഞ്ഞാണ് തോൽപ്പിക്കുക. അത് കരഞ്ഞു, മൂപ്പര് കരച്ചില് വരുന്നില്ല, അടുത്ത് തുടങ്ങി. എന്നിട്ട് കരച്ചിൽ വരുവോളം സ്വലാത്തു സ്വലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങി. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കാണാൻ പോണ രംഗാണ്. മൂപ്പരിങ്ങനെ കരയുമ്പോ കരഞ്ഞിട്ട് കരയിലുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യണം, കണ്ണടക്ക് എടുത്തിട്ട് ഇങ്ങനെ തുടക്കിട്ട് ഞാൻ കരഞ്ഞേണ് എന്ന് വരിച്ചു തീർക്കാൻ മതി. അപ്പോളൊക്കെ വേറൊരു ചങ്ങായിട്ട് പിന്നെ കുത്തിരിക്കണ് മൂപ്പരാരാ, അലവി. അലവി എന്തിനാ വന്നെന്നറിയോ, അലവി മൂപ്പരും കൂടി പറഞ്ഞു ഒത്തതാ, ഇയാള് നാട്ടിൽ പോയി നമ്മക്കൊരു കരച്ചില് നാടകം കളിക്കാം. അപ്പൊ അലവി ഇയാളിങ്ങനെ തുടങ്ങിയത് കണ്ടേക്ക് അലവി അലവി മൂക്കിങ്ങനെ പൊത്തനൊടങ്ങി, മൂക്ക് പൊത്തനോണ്ട് മറ്റേയാള് തുടങ്ങിയോ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറയുമ്പോ. അപ്പൊരിങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, നിർത്തിയോ തുടങ്ങിയോ അല്ല തുടരന്നെയാണെന്ന് കണ്ടപ്പോ മൂപ്പര് ആ പോക്കറ്റിൽ നിന്ന് ടവലിന്റെ എടുത്തിട്ട് കാട്ടി ഇവിടെ ഇങ്ങനൊക്കെ നോക്കണ്ട് നിർത്തിയോ. അങ്ങനെ രണ്ടാളും കൂടി ഭയങ്കര കരച്ചില്. പാടച്ച തമ്പുരാനെ, ഞാൻ ആ സീഡി കണ്ടപ്പോ എന്റെ നാട്ടുകാരുടെ മുമ്പിൽ വന്നിട്ട് പറയണ് നിങ്ങളുടെ മൗലവിയെ എന്താ വികാരം കൊള്ളിക്കലറിയോ. ഇതുവരെ ഒരു ആർ എസ് എസ്കാരൻ പറഞ്ഞിട്ടുണ്ടോ, ഒരു ബി ജെ പി കാരൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന റൂമിനെ പറ്റി കള്ളജാറം എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കൂട്ട കരച്ചില്. കരയ എന്നെ കരയ, എന്തിനെ നമ്മൾ എതിർത്തതെന്നും എന്താ ഉണ്ടായിരുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതുകൊണ്ട് ആ കരച്ചിലും ആ എന്റെ പേരിലുള്ള ആരോപണവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. عليك يا صفي الله الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا قائد الغد المحجلين الصلاة والسلام عليك يا شفيع المذنبين أشرف الخلق صلى الله عليه وسلم തങ്ങളുടെ അവിടുന്ന് കിടക്കുന്ന റൂമിനെ സംബന്ധിച്ച്, അവിടുന്ന് കിടക്കുന്ന റൗളയെ സംബന്ധിച്ച് കള്ളജാറമെന്നല്ലേ ഈ നാട്ടുകാരന് നീ ഇവിടെ വളർന്ന് കുറച്ച് പണം പല ആളുകളിൽ നിന്നും ഏതൊക്കെയോ മാർഗത്തിലൂടെ കിട്ടിയപ്പോ പടച്ചവൻ കൊടുത്ത തൊള്ള കൊണ്ട് പടച്ച റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ. നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, ഇവൻ എന്നെ പെരുങ്കള്ള എന്ന് പറഞ്ഞത് പ്രശ്നമാണോ, എന്നെ ഫിർഔൻ എന്ന് പറഞ്ഞത് പ്രശ്നമാണോ, ആരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്? എല്ലാ മഹാന്മാരെയും എല്ലാ മഹത്തുക്കളെയും ഒരുപോലെ നിസ്സാരപ്പെടുത്തുന്ന ഈ മൗലവി സൗണ്ടിന്റെ ഗുണം കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന വാളിന്റെ ശൈലിയിൽ ആളുകളെ പറ്റിക്കുകയല്ലേ. അദ്ദേഹത്തിന്റെ നാട്ടുകാരും കുടുംബക്കാരുമായ
നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ മനുഷ്യന്റെ ഫിത്നയിൽ കുടുങ്ങി നിങ്ങളെ ഈ മാ കളഞ്ഞു കുളിക്കരുത് കേട്ടില്ലേ. എന്താ അലവിങ്ങനെ തവ്വല് മാറ്റിടില്ല? അലവിങ്ങനെ എന്താന്നറിയോ, ഈ 2007 ഇനിയിപ്പോ ഡേറ്റ് ഓർമ്മല്ല, അവിടെ നടന്ന 2006 അവസാനം ഏതെങ്കിലും ആയിക്കോട്ടെ അവാർഡ്, അഭിനയത്തിനുള്ള അവാർഡ് ഉണ്ടെങ്കിൽ ഒന്നാം നമ്പർ പേരോടും രണ്ടാം നമ്പർ അല്ല, രണ്ട് ഫസ്റ്റ് ക്ലാസ് പ്രഖ്യാപിക്കേണ്ടി വരും അലവിക്കും പേരോടും. ഏ നോക്കണം നിങ്ങൾ ഏത് നിലക്കാണ് കൃത്യമായിട്ട്. ഇയാൾക്ക് ഇതിനൊരു കഴിവാണ്. എന്തിന്, ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് കാര്യം, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ പെട്ടെന്ന് ചിരിക്കും. പച്ച കള്ളം ആളുകൾക്ക് സത്യാന്ന് തോന്നുന്ന നിലക്ക് ഗന്ധമായിട്ട് അവതരിപ്പിക്കും. ആ കണ്ണീരിന്റെ വില ആർക്കറിയാന്നറിയോ? ഇയാളുടെ ഈ കണ്ണുനീര്, കള്ളക്കണ്ണീർ ഇങ്ങനെ പലതും ഒഴുക്കാറുണ്ട് എന്ന് ആരാ ഞങ്ങളോട് പറഞ്ഞു തന്നതെന്നറിയോ? പേരോടെ നിങ്ങൾക്കറിയോ ആരാ പറഞ്ഞു തന്നത്? നിങ്ങളെ നാട്ടുകാരി, നിങ്ങളെ നാട്ടുകാരാ പറഞ്ഞു തന്നത്, നാദാപുരത്തുകാരി. എവിടെ പറഞ്ഞത്? നുസറത്തുൽ അനാമില്ലെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു, ശരിക്ക് ശ്രദ്ധിച്ചോളണം നാട്ടുകാരടക്കമുള്ള ആളുകൾ, കേട്ടോളൂ. ഞാൻ നുസറത്തിൽ നിന്ന് വായിക്കണേ, ആ കേട്ട രംഗോ ഇതുമായിട്ട് കൂട്ടി വായിക്കാം. ഈ അടുത്ത കാലത്താണ് ഈ പേരോട്ടുകാരൻ സഖാഫി ആശയപ്രചരണ ചുമതല ഏൽപ്പിക്കപ്പെട്ടത്. അതിനയാൽ വളരെ യോഗ്യനാണ്. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരയാനും, കരഞ്ഞുകൊണ്ടിരിക്കെ ചിരിക്കാനും, പച്ചക്കള്ളങ്ങൾ ശ്രോതാക്കൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധം അവതരിപ്പിക്കാനും ഇയാൾ മിടുക്കനാണ്. ഞങ്ങൾ പറയട്ടെ, മിടുക്കനാണെന്ന് പറഞ്ഞാ പോരാ, മിടുക്കനാണ് കേട്ടോ. തീർന്നില്ല. നാദാപുരത്തെ SYF പ്രവർത്തകർ ഇയാളെ പാട്ടിന് വിട്ടിരിക്കയാണ്. ഇയാൾക്ക് എന്തോ അസുഖമുണ്ടെന്ന് കരുതി നാദാപുരത്തെ സുന്നികൾ ഇയാളെ പാട്ടിന് വിട്ടിരിക്കയാണ്. ഇയാൾക്ക് എന്തോ അസുഖമുണ്ടെന്ന് കരുതിയിട്ട്, എന്നിട്ട് രസകരമായൊരു സംഭവമൊക്കെ ശേഷം പറയുന്നുണ്ട്. അത് ഞാൻ ദീർഘമായി വായിക്കുന്നില്ല, അതൊക്കെ ഇന്നാട്ടുകാർക്കറിയാമല്ലോ. എന്നിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോളൂ. ഇതാണ് പേരോട്. ഇവര് പറഞ്ഞ, ഈ നാട്ടുകാർ പറഞ്ഞതാണ്, ഞാനല്ല. ഞാൻ പറഞ്ഞു എന്ന് പറയരുത്, ഈ നാട്ടുകാർ പറഞ്ഞതാണ്, ഈ നാട്ടുകാരെഴുതിയതാണ്. ഇതാണ് പേരോട്. ആളെ ശരിക്ക് മനസ്സിലാക്കുക. ഇയാൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്തിലുകളും കള്ളങ്ങളും അറിയുമ്പോൾ മാത്രമേ ഇയാളുടെ കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരിന്റെ നിലയറിയൂ. ഇയാളുടെ കണ്ണുനീരിന്റെ വില ഞങ്ങൾക്കറിയാൻ, നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. കട്ടുപ്പാറക്കാരായ എന്റെ നാട്ടുകാരോട് ഞാൻ വിനയമായി പറയട്ടെ, കട്ടുപ്പാറ വന്നിട്ടല്ലേ ഇയാൾ നമ്മളോട് ഈ കളവ് പറഞ്ഞത്. അതാ ഈ നാട്ടുകാർ നൽകിയ സർട്ടിഫിക്കറ്റ് കേട്ടില്ലേ, ഇത് കള്ളക്കണ്ണീരാണെന്ന്. ഏത് ബാത്തിലും ഏത് പച്ചക്കള്ളവും ശ്രോതാക്കൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധം അവതരിപ്പിക്കാൻ ഇയാൾ മിടുക്കനാണെന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ. ഇവിടത്തുകാരല്ലേ അഥവാ നാട്ടുകാരല്ലേ? ഈ കണ്ണീരിൽ നിന്ന്, കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരിനെ പറ്റി അത് കള്ളക്കണ്ണീരെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ പറയുന്നു, നഊദു ബില്ലാഹി മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. അതാരെപ്പറ്റിയാണ്? ഞാൻ പറയുന്നില്ല. നാട്ടുകാരെന്താ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ പറയുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ, ഞാൻ വിശദീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ എന്താ പറഞ്ഞത്? എന്തിനെ പറ്റിയാ ഇയാളെന്റെ നാട്ടിൽ പോയി ഇത് പ്രചരിപ്പിച്ചത്? ഞാൻ അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് എങ്ങനെയാണ് എന്നും അത് കൃത്യമായി എവിടെ മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ തെളിവുകളുടെ വെളിച്ചത്തിൽ തന്നെ മുമ്പേ ഞാൻ വിശദീകരിച്ചതാണല്ലോ, നിങ്ങളെല്ലാം അത് കേട്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അവിടുന്ന് മരിച്ചു കിടന്ന ആയിഷ റളിയല്ലാഹു തആലയുടെ അതേ റൂമിലല്ലേ ആ ശറഫാക്കപ്പെട്ട ശരീരം അടക്കം ചെയ്തത്? അവിടെ തന്നെ ഖബറടക്കി. ഖബറടക്കം നടന്നതിന്റെ ശേഷം എന്താ സംഭവിച്ചത്, എത്രയാണ് ആ ഖബർ ഉയർത്തത് എന്നൊക്കെ കഴിഞ്ഞ കാസറ്റ്, കഴിഞ്ഞ CD ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നില്ല, അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമയത്തിന്റെ പരിധി കൊണ്ട്, പരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമിന്റെ ആ ഷറഫാക്കപ്പെട്ട ശരീരം അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബർ, നിലത്ത് നിന്ന് ഒരു ചാണാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്, ഒരു ചാണിലപ്പുറം അവിടുത്തെ ഖബർ ഉയർത്തപ്പെട്ടിട്ടില്ല. ആ ഖബർ കണ്ടിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തല്ലേ നമ്മളോടത് പറഞ്ഞു തന്നത്? ഇതൊക്കെ ഞാൻ മുമ്പേ പ്രസംഗിച്ചതാണ്. പക്ഷേ ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട്, ഇവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ഒരു കള്ള ഖബറിന്റെ ഒരു കള്ള ഫോട്ടോയും കൊണ്ട് നടക്കുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കാറുണ്ട്. ആ വാചകം എടുത്തിട്ടാ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്, കള്ളജാറം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആ റൂമിനെ സംബന്ധിച്ചോ, അവിടുന്ന് കിടക്കുന്ന ഖബറിനെ സംബന്ധിച്ചോ, ആ ഒറിജിനൽ ഖബറിനെ സംബന്ധിച്ച് കള്ള ഖബർ എന്നോ കള്ളജാറം എന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ കളവ് പറയുന്നത്? നിങ്ങൾക്ക് നേര് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല അല്ലേ? അതിനല്ലേ നിങ്ങളുടെ നാട്ടുകാരൻ എഴുതിയതുപോലെ എല്ലാ കള്ളത്തരങ്ങളെയും സത്യമെന്ന് തോന്നുന്ന നിലയ്ക്ക് നിങ്ങൾ അവതരിപ്പിച്ചത്? മൂപ്പരെന്നെ കേൾപ്പിച്ചത് എന്താണെന്നറിയോ? എന്റെ പാറക്കടവിലെ പ്രസംഗമാണ്. പാറക്കടവിൽ ഞാൻ എന്താ പ്രസംഗിച്ചതെന്ന് പാറക്കടവുകാരില്ലേ ഇവിടെ? ആ സി ഡി കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഖബറിനെയാണോ പറഞ്ഞത്? അതോ ഇവരൊരു വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കിയിടുന്ന ഒരു ഫോട്ടോയും കൊണ്ട് നടക്കുന്നുണ്ട്, അത് കള്ളജാറമാണ് എന്നാണോ ഞാൻ പറഞ്ഞത്? അതോ നബിയുടെ ഖബറിനെ പറ്റിയാണോ പറഞ്ഞത് എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോളൂ. ഞാൻ എന്താ പാറക്കടവ് വെച്ച് പറഞ്ഞത് എന്ന് അയാൾ തന്നെ കേൾപ്പിക്കുന്ന ഭാഗം തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു, ശ്രദ്ധിച്ചു കേട്ടോളൂ. നോക്കണം സുഹൃത്തുക്കളെ, പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇവരുണ്ട് ഒരു കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ചാണോ? ഇവരുണ്ടാക്കിയ ഖബറുകളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുണ്ടാക്കിയ ഖബറുകളെ തന്നെ വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് ഇവർ ഖബറുകളെ ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരൊരു ഖബർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവരിത് തൂക്കിയിടുന്നുമുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവരിറക്കിയിട്ടുണ്ട്. അതിൽ കാണുന്ന ജാറമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ, ശ്രദ്ധിച്ചു നോക്കിക്കോളണം. ഇവർക്ക് എത്ര ജാറത്തിന്റെ ഫോട്ടോ ഇവരെ കയ്യിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ ജാറം വ്യാജമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂമിൽ കടന്നിട്ട് എടുത്ത ഫോട്ടോയല്ല ഇത്. ഇവർ വരച്ചുണ്ടാക്കി കമ്പ്യൂട്ടറിൽ ടിപ്പണി നടത്തിയതാണ്, കൈക്രിയ നടത്തിക്കൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു ജാറമാണിത്. നോക്കണം, ഇങ്ങനൊരു ജാറല്ല, ഇതാണ് അവർ ഉണ്ടാക്കിയത്. ഇനിയോ വേറൊരു ജാറം ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേ ജാറം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ കുറെ തട്ടിപ്പുകൾ അതിൽ നിങ്ങൾക്ക് കാണാൻ നോക്കൂ. ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ ആദ്യം കാണിച്ചതുപോലെയാണോ ഇപ്പൊ കാണിച്ചത്? ആദ്യം കാണിച്ചതിന്മേൽ ആ പലകയിന്മേൽ ഒരു ചതുരത്തിലുള്ള ഒരു ബോർഡിന്മേൽ പേരുണ്ടായിരുന്നു. കണ്ടോ, പേരില്ലപ്പോ. ഇപ്പൊ പേരില്ല. നേരത്തെ നിങ്ങൾ നോക്കൂ, അതാ അതിൽ പേരുണ്ട്. ഇതെങ്ങനെ വന്നു? ഒരിടത്ത് പേരുണ്ട്, ഒരിടത്ത് പേരില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ജാറത്തിന്റെ ഒരു വശത്തുള്ള ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള ആ കർട്ടൻ നിങ്ങൾ കണ്ടില്ലേ? കാർപ്പറ്റ് കണ്ടില്ലേ? അതിന്റെ ഡിസൈൻ നോക്കി വെച്ചോളൂ. ഈ ഡിസൈനാണോ മറ്റേ ജാറത്തിനുള്ളത്? മറ്റേ ജാറത്തിന്റെ അപ്പുറത്ത് കാണുന്ന ഡിസൈൻ അതാണോ ഇക്കാണുന്ന ഡിസൈനാണോ ഇവർ കാണാ കാഴ്ചകളിൽ കൊടുത്ത ഖബറിനുള്ളത്? അപ്പൊ ഇത് ഇവർ ഉണ്ടാക്കി തീർത്തതാണ്. ഇവരുണ്ടാക്കിയ ഒരു ഖബറാണിത്. ഇത് ജൂതന്മാര് സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഖബറിന്റെ ചിത്രമാണ്, ജാറത്തിന്റെ ചിത്രമാണ് ഇത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞങ്ങളുടെ മുത്ത് നേതാവിന്റെ ഖബറല്ല കേട്ടോ. അതിനെ സംബന്ധിച്ചാ നമ്മൾ പറഞ്ഞത് നിങ്ങൾ കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. ഇനിയും തീർന്നോ? ഇവരെത്രയാണ് കള്ളത്തരങ്ങൾ കാണിക്കാറുള്ളത്? ഇനി അതാ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേറൊരു ജാറം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കോളൂ. അതാ വെബ്സൈറ്റിൽ ഒരു ഖുറാഫികളുടെ കുബൂരികളുടെ, കേരളത്തിലെ കുബൂരികൾ നടത്തുന്ന വെബ്സൈറ്റിൽ അതാ ഇന്റർനെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ എന്ന പേരിൽ ഒരു ഖബർ. ശ്രദ്ധിച്ചു കണ്ടോളൂ നിങ്ങൾ. ഇതേതാ ഇതാദ്യം കാണിച്ചതാണോ? ഇത് വേറെയാ. നോക്കൂ വ്യത്യാസം.
ഒരു കുന്തം നാട്ടി വെച്ച് അതിന്മേൽ ഇങ്ങനെ തലപ്പാവൊക്കെ ചുറ്റി വേറൊരു കോലത്തിൽ, ഇത് തന്നെ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിയിട്ട് പെയിന്റ് ഒന്ന് മാറ്റിയതാണ്. ഇതാരുടെ കബറാണെന്ന് നിങ്ങൾക്കറിയാമോ? സൈറ്റിൽ പോയി പരിശോധിച്ചാൽ കാണാം, ജമാലുദ്ദീൻ റൂമി എന്ന സൂഫിയുടെ കബറാണ്. ജമാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന സൂഫി, ആ സൂഫിയുടെ കബറാണ്. കണ്ടില്ലേ, കണ്ടില്ലേ അതിന്റെ ഒറിജിനൽ രൂപം? ഇതിൽ കമ്പ്യൂട്ടറിൽ ഒന്ന് കളർ ചേഞ്ച് കൊടുത്ത് കൈക്രിയ നടത്തിയിട്ട് വേറൊരു മോഡലിലാക്കിയിട്ട് അതാ അവര് വെബ്സൈറ്റിൽ പ്രചരിപ്പിക്കുന്നു, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഇതാണെന്ന്. നിങ്ങൾക്ക് എത്ര നാവാണ് കൂട്ടരേ! ആദ്യം കാണിച്ചതാണോ ജാറം? ഇപ്പൊ കാണിച്ചതാണോ ജാറം? മുമ്പ് കാണിച്ചതാണോ ജാറം? ഏതാ നിങ്ങളുടെ ജാറം? നിങ്ങൾക്ക് തന്നെ ഒരു യോജിപ്പില്ലല്ലോ. നിങ്ങളുടെ കാണാ കാഴ്ചകളിലല്ലേ ആദ്യം കൊടുത്തത്? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്? അതിലല്ലേ നിങ്ങൾ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിക്കൊണ്ട് നിങ്ങൾ ആ ഫോട്ടോയിലൊരാ പ്രത്യേകമായ രൂപത്തിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് കണ്ടില്ലേ? ഇതാ കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങൾ ഈ കാണുന്നത്. സുഹൃത്തുക്കളെ, അതിൽ വേറെ എന്തൊക്കെ തട്ടിപ്പുകൾ ഉണ്ട് എന്നറിയാമോ? ഈ കാണാ കാഴ്ചയെ പറ്റി അപ്പോ ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ നിലക്കുള്ള കള്ളജാറങ്ങളെയാണ് ഇവരെ മുത്തു മുസ്തഫയുടെ ഖബറാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിനെയല്ലേ നമ്മൾ എതിർത്തിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലല്ലേ കളവ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബാ കിറാമൊന്നും ഈ നിലക്കിന് ചെയ്തിട്ടില്ല എന്ന് തെളിവുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ? അതൊക്കെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്നാണ് അവിടെ, എപ്പോഴാണത് പള്ളിയിലേക്ക് നീക്കിയത്? എന്നാണ് അതിന്റെ മുകളിൽ കുപ്പ വന്നത്? ആ കുപ്പയെ സംബന്ധിച്ച് അത് കള്ളജാറമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇയാൾ ഇയാളുടെ സിഡിയിൽ കുപ്പ ചൂണ്ടിയിട്ട് പറയുന്നു, ഇതാ ഇതിനെപ്പറ്റിയാണ് കള്ളജാറം എന്ന് പറഞ്ഞത്. പറഞ്ഞത് പറഞ്ഞോളൂ. ആ കുപ്പ, അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ നിലക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണോ അല്ലേ എന്നതൊക്കെ ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ പറയാത്തത് എന്റെ പേരിൽ നിങ്ങൾ എന്തിനാ പറയുന്നത്? നിങ്ങൾ എന്തിനാ എന്റെ നാട്ടുകാരെ അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന റൂമിനെ പറ്റിയോ, അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബറിനെ സംബന്ധിച്ചോ കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാറക്കടവുകാർക്കറിയില്ലേ? ആ സീഡി കേട്ടവർക്കൊക്കെ അറിയില്ലേ? അതിനെപ്പറ്റിയാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി സുഹൃത്തുക്കളെ, ഈ കാണാ കാഴ്ചകളിൽ തന്നെ നമുക്കിതാ ഇവർ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ നേരത്തെ കാണാ കാഴ്ച പറഞ്ഞിരുന്നില്ലേ? ഈ കാണാ കാഴ്ചകളിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്നറിയാമോ? നേരത്തെ അവിടെ എന്റെ നാട്ടിലെ സ്റ്റേജിൽ അഭിനയ നാട്യം നടത്തിയ ആളില്ലേ, അലവി. അലവിയാ, അലവി സഖാഫിയാ. മൂപ്പരൊക്കെ പരിശോധിച്ചതാ. ഈ കാണാ കാഴ്ചകളിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. കാണാ കാഴ്ചകളുടെ രണ്ട് പതിപ്പുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒന്നാം പതിപ്പാണ് ഈ കാണുന്നത്, രണ്ടാം പതിപ്പ് വേറെയുമുണ്ട്. ഒന്നാമത്തെ പതിപ്പിലതാ 15-ാമത്തെ പേജിൽ ഒരു ജാറം കാണുന്നു, അമതുല്ലാ ഐസാഹിബ ഷെയ്ഖിന്റെ മക്ബറ, ലണ്ടൻ, ബ്രിട്ടൻ. ഒരു ജാറം കാണില്ലേ? ആ ജാറ എവിടെ പോയി നിങ്ങളെ പുതിയ പതിപ്പിൽ? മറുപടി പറയണം നിങ്ങൾ, കൊഴിഞ്ഞു മാറാൻ പറ്റുമോ? 15-ാമത്തെ പേജിൽ കാണുന്ന ഈ ജാറം ഇപ്പോൾ പുതിയ പതിപ്പിലെന്തേ മാറ്റിയത്? കാരണം ഞങ്ങൾക്കറിയാം. നിങ്ങൾ അടുത്ത വരവിന് പറയുമോ എന്ന് നോക്കട്ടെ, പറയുമോ എന്നൊന്ന് അറിയട്ടെ, ശേഷം പറയാം എന്തേ ആ ജാറം നീക്കിയതെന്ന്. ഈ ജാറം ഉള്ള കാണാ കാഴ്ചയും ആ ജാറം നീക്കിയ കാണാ കാഴ്ചയും ഒരു വ്യത്യാസവും ഇല്ലാതെ ഞങ്ങളുടെ കൈകളിലുണ്ടേ. എവിടെ പോയി ആ ജാറം എന്ന് നിങ്ങൾ പറയണം. അതിന്റെ ഗുട്ടൻസ് എന്താ എന്നൊന്ന് വിശദീകരിക്കണം. എനി സുഹൃത്തുക്കളെ, എത്രയോ കള്ളജാറത്തിന്റെ മോഡലുകൾ, കള്ളജാറങ്ങൾ ഇവർ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാഹ് മാസികയിൽ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഇവർ അല്ലിർഫാദ് മാസികയിൽ കൊടുത്ത ഖബറല്ല പിന്നെ ഈ കാണാ കാഴ്ചയിൽ കാണുന്നത്. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ, ഈ പ്രസിദ്ധീകരണത്തിൽ കൊടുത്ത ജാറമല്ല നൂഹ് നബിയുടേതായി എവിടെ കാണുന്നത്? മറ്റൊരു സുന്നി പ്രസിദ്ധീകരണത്തിൽ കാണുന്നത്. അതേപോലെ ഹാറൂൻ നബിയുടെ മക്ബറ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിക്കുന്ന ഖബറല്ല 997 ഇർഫാദിൽ കാണുന്നത്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇറാഖിലെ ജാറം എന്ന് പറഞ്ഞ് കാണാ കാഴ്ചയിൽ കൊടുത്ത ഖബറല്ല അല്ലിർഫാദിൽ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറല്ല ഇതിൽ കൊടുത്ത ഖബറല്ല അല്ലിർഫാദിൽ നമുക്ക് കാണുന്നത്. ഇവർക്ക് എത്ര നാവാ, എത്ര കോലത്തിലാ ഖബർ ഉണ്ടാക്കുന്നത്! ഇങ്ങനെ ഇവർ ഖബറുകൾ ഇങ്ങനെ പലതും ഉണ്ടാക്കുമ്പോ
ഇതിനെ സംബന്ധിച്ചാണ് ഈ നിലക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കാറുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, അത് മനസ്സിലാകാഞ്ഞിട്ടല്ലോ ഈ മുസ്ലിയാർക്ക്. പക്ഷേ എന്റെ നാട്ടുകാരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ പൊട്ടിക്കരയണ്ടേ. ഇവിടെ വെച്ചാണെങ്കിൽ ഇയാൾ കരയൊന്നുമില്ല. മൂപ്പർ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, ഇവിടെ രേയിസ്ത പരിപാടി ഉണ്ടായിരുന്നു പഠിത്തേ. അപ്പൊ മൂപ്പർ പറയണേ, കള്ളജാറം എന്നല്ലേ മൗലവി പറഞ്ഞത്, ഞാനത് കട്ടുപ്പാറയിൽ വെച്ചപ്പോ പൊട്ടിക്കരഞ്ഞു പോയി ജനങ്ങളെ. അത് അവിടുത്തേരോട് പറയാ, എന്തേ ഇവിടുന്ന് നിങ്ങൾക്ക് റസൂല്ലാനോട് സ്നേഹല്ലേ, ഇവിടുന്ന് പൊട്ടിക്കരയണില്ല, അവിടുന്ന് ഞാൻ കരഞ്ഞു പോയി. അപ്പൊ മൂപ്പരിക്കറിയാം, നമ്മളിത് രണ്ടും പറയും. അപ്പൊ മുൻകൂർ ജാമ്യം എടുക്ക, അവിടുന്ന് ഞാൻ കരഞ്ഞു, ഇവിടുന്ന് കരയണില്ല. എന്തേ കരയാത്ര ഈ നാട്ടുകാർക്കറിയാ, കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വായിച്ചില്ലേ നേരത്തെ, ഞാൻ വായിച്ചില്ലേ, ഇയാൾ കരഞ്ഞാ ജനങ്ങൾ വകവെക്കൂലാന്ന് ഇയാൾക്കറിയാം, അതുകൊണ്ട് ഇവിടെ കരച്ചിൽ നടക്കൂല. എന്റെ നാട്ടുകാർക്ക് പിന്നെ ഇയാൾ അറിയില്ലല്ലോ. അപ്പൊ അവിടെ പോയി കരഞ്ഞതാ. കരഞ്ഞോണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ, നിങ്ങൾ ആഹ്റത്തെ ഓർത്ത് കരഞ്ഞോളി. നരകത്തിൽ കിടക്കണ്ടേ, അതോർത്ത് കരഞ്ഞോളി. എല്ലാവരും അതോർത്ത് കരഞ്ഞോളി. നിങ്ങൾ ഈ കരച്ചിലോണ്ടൊന്നും രക്ഷപ്പെടൂല സുഹൃത്തുക്കളെ. എന്താ നിങ്ങൾ പറഞ്ഞത്, ഇല്ലാത്തൊരു കാര്യത്തെ അത് നമ്മൾ പറഞ്ഞപ്പോ അതിനെപ്പറ്റിയാ നിങ്ങൾ കള്ളജാറെന്ന് പറഞ്ഞു തുറന്നപ്പോ, അല്ലോ നിങ്ങൾ റസൂലുള്ളാഹിന്റെ കുറെ മതുകാണ് പറഞ്ഞിട്ട് അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഖബറിനെ പറ്റിയല്ലേ നിങ്ങളുടെ നാട്ടുകാരെങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് കരയണം. എന്നാ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇവിടുത്തെ എന്റെ പാവപ്പെട്ട എന്റെ സഹോദരന്മാർക്ക്, എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, ശ്രോതാക്കൾക്ക്, ഈ സീരി കാണുന്നവർക്ക് മുഴുവൻ മനസ്സിലാകാൻ ഞാൻ പറഞ്ഞത് എന്താന്ന് വേറൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരട്ടെ. ഇതാ ഈ കാണുന്ന ചിത്രം എന്താണെന്നറിയാമോ? കുറെ ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും, ആ സ്ക്രീനിൽ നോക്കിക്കോളി. ഇതാരാ ചിത്രത്തിന്റെ മുകളിൽ എന്താ പേര്? ബുറാഖുൻ നബി, ബുറാഖുൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മിഅ്റാജിന് പോയപ്പോ, ഇസ്രായിനൊക്കെ പോയപ്പോ കയറി സഞ്ചരിച്ച ബുറാഖ് എന്ന വാഹനം അല്ലേ, എന്താ നല്ല മുഞ്ചില് കൊടുത്തുകൊണ്ടോ. ഇതാണ് ബുറാഖ് എന്നാണ്, ഒരു പെണ്ണിന്റെ മുഖം, രണ്ട് ചിറകും കുതിരന്റെ കാലും, നല്ല വാലൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് സ്പീഡിൽ ഓടുന്നു ബുറാഖ്. ഇത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോ, പുതിയ തലമുറ കണ്ടിട്ടുണ്ടാവില്ല. ഒരല്പം ഒരു 10 കൊല്ലം 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പൊക്കെ ഇത് ഏതാണ്ട് എല്ലാ മുസ്ലിമീങ്ങളുടെ വീടുകളിലും കലണ്ടറായിട്ട് തൂക്കപ്പെട്ടിരുന്നു അല്ലേ. അറിയുന്നവരില്ല, ഈ കൂട്ടത്തിൽ എത്രയോ ആളുകളുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് എടുത്തുപോയി. അപ്പൊ ഞാൻ എന്തിനാ അത് കാണിച്ചത്? അപ്പൊ ഇത് കാണിച്ചിട്ട് ഞാൻ പറയണെന്തോ, സുഹൃത്തുക്കളെ കണ്ടില്ലേ, ഇവരുണ്ട് ഒരു കള്ള ബുറാക്കിന്റെ ചിത്രവുമായി നടക്കുന്നു. അത് കള്ള ബുറാക്കാണ് കേട്ടോ, ഞാൻ പറയുന്നു, ഞാൻ പറയാണ്, ഇവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, അത് കള്ളബുറാക്കാണ് കേട്ടോ. ഇവരൊരു കള്ളബുറാക്കിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ട്, അത് കള്ളബുറാക്കാണ് കേട്ടോ. അപ്പഞ്ഞി മൂപ്പര് കട്ടുപ്പാറ ചെല്ലും, നേരോട് കട്ടുപ്പാറ ചെല്ലും. കട്ടുപ്പാറ ചെന്നിട്ട് അലവിനെ മാത്രല്ല, പൊന്മളനെയും കൂട്ടും, മാളിയാക്കലിനെയും കൂട്ടും, വലിയ ഉസ്താദിനെയും കൂട്ടും, കരച്ചിൽ വിദഗ്ധന്മാരെയൊക്കെ കൂട്ടും. കാരണം ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോലെ ഉണ്ടാളു കരഞ്ഞിട്ടുണ്ട് പറഞ്ഞത്. വേറെ ആരൊക്കെയോ അങ്ങനെ തുടക്കണമായിരിക്കെ ഉണ്ട്. അപ്പൊ ഇനി ഫുൾ കരയാനുള്ള ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ട് മൂപ്പര് ഉടൻ സ്റ്റേജ് ഒരുക്കിയിട്ട് എന്ത് പറയുന്നൊരു, നിങ്ങളുടെ നാട്ടുകാരനായ മൗലവി എവിടെയൊക്കെയോ പോയി, എങ്ങനെയൊക്കെയോ കുറച്ച് പണം സമ്പാദിച്ചപ്പോ അള്ള കൊടുത്ത തൊള്ള കൊണ്ട്, അള്ള കൊടുത്ത നാവ് കൊണ്ട് പറയുന്നത് കേട്ടില്ലേ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുശരീരം കയറി ഇരുന്നിട്ട് യാത്ര പോയ ബുറാഖ് എന്ന വാഹനത്തെ സംബന്ധിച്ച്, അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം സ്പർശിച്ച വാഹനത്തെ സംബന്ധിച്ച്, അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരവും കയ്യും കാലുമൊക്കെ തൊട്ടിട്ടുള്ള വാഹനത്തെ സംബന്ധിച്ച് കള്ളബുറാക്കെന്നല്ലേ നിങ്ങളുടെ നാട്ടുകാരനായ മൗലവി പറഞ്ഞത്. സൗണ്ടിന്റെ ഗുണം കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ശൈലിയിൽ, വയലിന്റെ ശൈലിയിൽ നീട്ടിപ്പറഞ്ഞ് ജനങ്ങൾ പറ്റിക്കുന്ന മൗലവി, നിങ്ങളുടെ നാട്ടുകാരനായ ആ മൗലവിയുടെ ഫിത്നയിൽ നിങ്ങൾ കുടുങ്ങല്ലേ മുസ്ലിമീങ്ങളെ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പേരോടായതാ, ഉപ്പരന്റെ നാട്ടിൽ പോയിട്ട് പറയണതാണ്. നീ പറയും, അത് പറഞ്ഞാ നിങ്ങൾ എന്താ പറയാ? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒറിജിനൽ ബുറാഖിനെ വിമർശിച്ചു എന്നല്ലേ അപ്പൊ നിങ്ങൾ പറയുന്നത്? ഞാൻ അങ്ങനെ വിമർശിച്ചോ? ഞാൻ വിമർശിച്ചത് ഇതിനെയല്ലേ? ഇതാ സുഹൃത്തുക്കളെ, ഈ കള്ളത്തരപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ രൂപത്തിലാണ് നിങ്ങൾ ഞങ്ങളുടെ നേരെ എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും തീർന്നിട്ടില്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചോളൂ എന്റെ പേരിലുള്ള വൈകാരികമായ അടുത്ത പ്രയോഗം എന്താണെന്നറിയോ? അള്ളാ അതയിലേറെ വലിയ രസമുണ്ട്. ഉപ്പര് പറയാണ്, ഇതാ നിങ്ങളുടെ മൗലവി, നിങ്ങളുടെ മൗലവി ശവകുടീരം, ശവം എന്ന് പറഞ്ഞു കളഞ്ഞു. ആരെപ്പറ്റി?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ മൗലവി ശവം എന്നല്ലേ വിളിച്ചത്? കേൾക്കുമ്പോ എന്താ തോന്നുക? ആ നബിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഹുസൈൻ സലഫി എന്ത് വിളിച്ചു? ശവം. നഊദു ബില്ലാ. അമ്പിയാക്കന്മാരെ മുഴുവൻ എന്ത് വിളിച്ചു? ശവം. നമ്മളങ്ങനെ പറഞ്ഞോ? എന്താ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ദുബായിൽ വെച്ചൊരു പരിപാടി നടന്നു. ഞാൻ അയാൾ എന്നെ പറ്റിയുള്ള ആരോപണം കേൾപ്പിക്കുന്നതിന്റെ മുമ്പൊന്ന് വിശദീകരിക്കട്ടെ. ദുബായിൽ വെച്ച് ഞാനൊരു പ്രഭാഷണം നടത്തി. ആ ഡെൻമാർക്കിലെ വൃത്തികെട്ട മനുഷ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കാർട്ടൂൺ വരച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിക്കാൻ ഒരുങ്ങിയപ്പോ ലോക മുസ്ലിമീങ്ങൾ അതിന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, അതാ ദുബായിലെ വലിയ ഈദ്ഗാഹിൽ വെച്ച് അവിടെ ഒരു പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഇസ്ലാഹി സെന്ററാണ് സംഘടിപ്പിച്ചത്. അവിടെ അന്ന് പ്രാസംഗികനായിട്ട് ഈ ഉള്ളവനും അക്ബർ സാഹിബും ഉണ്ടായിരുന്നു. അങ്ങനെ ആ നിലക്കുള്ള കുറെ ആളുകൾ പങ്കെടുക്കുന്ന, അതിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല ശ്രോതാക്കളുള്ള, നിങ്ങൾക്കറിയാം അക്ബർ സാഹിബിന്റെ പ്രഭാഷണത്തിൽ പങ്കെടുക്കുമ്പോ നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളും ഉണ്ടാകാറുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാകും. എല്ലാവരും ഉള്ള ഒരു മജ്‌ലിസിൽ വെച്ചാണ് അവിടെ വെച്ച് ഈ ഉള്ളവൻ പ്രസംഗിക്കുമ്പോ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഈ ജൂതന്മാരെ സംബന്ധിച്ച്, നസാറാക്കളെ സംബന്ധിച്ച്, അതാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ മേൽ, ജൂതന്മാരുടെ പേരിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, യഹൂദികളുടെ മേൽ ശാപമുണ്ടാകട്ടെ. ഇത്തഹദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരുടെ അംബിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മഖ്ബറകളെ, ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റി, മസ്ജിദുകളാക്കി മാറ്റി. ഇതാ ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോ സുഹൃത്തുക്കളെ, അമ്പിയാക്കളുടെ ആദ്യം ഞാൻ എന്ത് പറഞ്ഞു? ശവകുടീരങ്ങളെ എന്ന് പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ എന്ത് പറഞ്ഞു? മഖ്ബറകളെ എന്ന് മാത്രമല്ല, ഖബറുകളെ, മഖ്ബറകളെ, ഖബറുകളെ എന്നൊക്കെ പറഞ്ഞു. ഇയാൾ എന്ത് ചെയ്യുന്നു അറിയോ? ആ മഖ്ബറകളെ, ഖബറുകളെ എന്നുള്ളത് ജനത്തിനെയാണ് മനസ്സിലാവാതെ ഒരിക്കൽ മാത്രമാണ് കേൾപ്പിച്ചിട്ട് മൂപ്പര് പിന്നെ ശവകുടീരം എന്ന് വിളിച്ചു, ശവകുടീരം എന്ന് വിളിച്ചു, ശവകുടീരം എന്ന് വിളിച്ചു എന്ന് അങ്ങനെയാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, അമുസ്ലിമീങ്ങളായ ആൾക്കാരും കൂടെ കേൾക്കുമ്പോ അവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി ആദ്യ ശവകുടീരങ്ങളെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ തന്നെ മുസ്ലിമീങ്ങൾ നമ്മൾ പ്രയോഗിക്കാറുള്ളത് എന്താണ്? മക്ബറാനും ഖബറുമാണ്. അത് ഉടനെ തന്നെ പറയുകയും ചെയ്തു, മക്ബറകളെ, ഖബറുകളെ. ഇനി ശവകുടീരം എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ മതിയെങ്കിൽ ഞാൻ എന്തിനു പിന്നെ മക്ബറകളെ, ഖബറുകളെ എന്ന് പറയണം? അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ സുഹൃത്തുക്കളെ, അത് വേറെ തന്നെ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. പക്ഷേ ഇയാൾ ആ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തുന്നു. എന്റെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സകല അമ്പിയാക്കളെയും ശവന്ന് വിളിച്ചു എന്നാ പറഞ്ഞത്. പച്ചക്കളമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമ്മളോട് പറയുന്നത്? ആ നബി എങ്ങനെ ഞാൻ നബിയുടെ ശവം എന്ന് വിളിക്കൽ? നബി അത് പറയുന്നത് യഹൂദികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം പറയുന്നത് നബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്നിട്ട് ഇയാൾ എന്റെ പേരിൽ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സകല അമ്പിയാക്കളെ ഈ ശവന്ന് വിളിച്ചു, ഈ മൗലയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൗലവിന്റെ ശവ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടാവോ? അയാൾ കിടക്കുന്ന ജാറത്തെ പറ്റി അയാൾ ഏതെങ്കിലും കാലത്ത് മരിച്ചാൽ ഇപ്പൊ തന്നെ മരിക്കണം എന്ന മൂപ്പരെ മോഹം. അള്ളാഹു നമ്മളൊക്കെ ഈമാനോടുകൂടി വഫാത്താക്കുമാറാകട്ടെ, അള്ളാഹു തൃപ്തിപ്പെടുന്ന നിലക്ക്. അപ്പോ ആ ഖബറിനെ പറ്റി ശവകുടീരം, സലഫിയുടെ ശവകുടീരാന്ന് പറയോ? ഇങ്ങനെ പലതും പറഞ്ഞിട്ട് വികാരം കൊള്ളിക്കുന്നു. സുഹൃത്തുക്കളെ, അയാളാ പറയുന്ന രംഗങ്ങളൊന്ന് കേട്ടോളി. വസ്തുത എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ ശരീരത്തെ സംബന്ധിച്ച് ഇയാൾ ഉപയോഗിക്കുന്ന വാചകം ശവം എന്നാണ്. കളവാണാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളെ പറ്റി ഞാൻ ശവം എന്ന് പറഞ്ഞില്ല. പറഞ്ഞതെന്താണ് നിങ്ങൾക്ക് കേൾക്കാം. എന്താണ് അയാൾ ആക്ഷേപിക്കാനുണ്ടായ കാരണം എന്ന് അയാൾ തന്നെ പറയട്ടെ. തന്നെ പറയട്ടെ, കേട്ടോളൂ. മുഹമ്മദ് ആരാണെന്ന് കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത കക്ഷികൾ എന്തെങ്കിലും കാർട്ടൂൺ വരക്കുന്നതിനു പോലെ അതേപോലെ ഗൗരവമാണെന്ന് മനസ്സിലാക്കണം. അതിനേക്കാൾ ഗൗരവമാണ് റസൂലുള്ളാഹിനെ പറ്റി പഠിച്ചറിഞ്ഞ് അവിടുത്തെ മഹത്വം ആവോളം മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ പോലും ആ റസൂലുള്ളാഹിയുടെ വാക്കുകൾ നമ്മൾ വലിച്ചെറിയുന്നില്ലേ? യൂത ക്രൈസ്തവരുടെ മേൽ ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മക്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകൾ കണ്ടോ, ശവകുടീരങ്ങളെ, അത് മാത്രമേ പ്രകൽപ്പിക്കുന്നുള്ളൂ. കണ്ടോ, ശവകുടീരങ്ങളെ, ശവകുടീരങ്ങളെ. എന്റെ അപ്പുറത്ത് പറഞ്ഞ എന്ത്? ഇയാൾ കേട്ടില്ലേ? അത് പറയുന്നില്ല. എന്നാ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ മൂന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇയാള്
ജനങ്ങളോട് പ്രത്യേകം എടുത്തു പറയാത്ത മക്ബറകളെ കബറുകളെ എന്നുള്ള ഒന്ന് പ്രത്യേകം കേൾപ്പിക്കുകയാണ് നിങ്ങൾ, കേട്ടോളൂ ആ ഭാഗം. മക്ബറകളെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി, മക്ബറകളെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. ഈ നിലക്കാണ് സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണ് അതിന്റെ സന്ദർഭമെന്നോ അതിന്റെ സാഹചര്യമെന്നും, ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലോ ഈ മനുഷ്യൻ ചെയ്യുന്നത്. എന്തൊരു സങ്കടമാണിത്, എന്തൊരു വലിയ രൂപത്തിലുള്ള അപരാധങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തിനാണ് മുസ്ലിയാരെ ഈ നിലക്കൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്താ പറഞ്ഞതെന്നുള്ളത് ആളുകൾക്ക് വേഗം ഉൾക്കൊള്ളൂലേ? എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ഖബറുകളെ മക്ബറകളെ എന്നല്ലേ പറയാറുള്ളത്. അവിടെ അത് പറയാനുണ്ടായ സാഹചര്യം നാം വിശദീകരിച്ചില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെയും ഈ നിലക്കാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ, റഹ്മത്തുല്ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ തരം താഴ്ത്തുന്നു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ റഹ്മത്തുല്ലിൽ ആലമീനായ അള്ളാഹുവിന്റെ റസൂലിനെ ആരാണ് തരം താഴ്ത്തിയത് എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി ഇവർ തന്നെ എഴുതിവിട്ടത് എന്താണെന്നോ ടികെയുടെ പരിഭാഷയിൽ നിന്ന് ഞാൻ വായിക്കട്ടെ, സംഭവം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ ഞാൻ ചുരുക്കി പറയട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ സൈദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച ഒരു പെണ്ണാണ് സൈനബ റളിയല്ലാഹു അൻഹ. ആ സൈദും സൈനബും തമ്മിലുള്ള വിവാഹം നടക്കാൻ ചില കാരണങ്ങളുണ്ട്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗവാക്കായിട്ടുണ്ട്. അവിടേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ ആ സൈദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുള്ള സൈനബ ബീവിയെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പിൽക്കാലത്ത് സൈനബ റളിയല്ലാഹു തആലാ അൻഹയോട് സ്നേഹമുണ്ടാവുകയും പുതിയാപ്പിളയായ സൈദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്ന് ഇവർ എഴുതിവിട്ടിട്ടില്ലേ? ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ, സൂറത്തുൽ അഹ്സാബിന്റെ അഹ്സാബിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ അതാ ടി കെ അബ്ദുള്ള മൗലവി അതാ തഫ്സീർ ജലാലൈനിയിൽ ഉള്ളതാണ്. തഫ്സീർ ജലാലൈനിയുടെ പരിഭാഷയാണ് ടി കെയുടെ പരിഭാഷ. ഞാൻ വെറുതെ പറയുന്നതാണോ? ബ്രാക്കറ്റിൽ നമുക്ക് കാണാം അവരോടുള്ള സ്നേഹവും, ആരോട്? സൈനബ റളിയല്ലാഹു തആലാ അൻഹയോടുള്ള സ്നേഹവും. സൈദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും താങ്കളുടെ മനസ്സിൽ ഗോപ്യമാക്കി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പദവിക്ക് യോജിക്കുമോ? ഒരു സാധാരണക്കാരന്റെ പദവിക്ക് യോജിക്കുമോ? നിങ്ങൾ ആരെങ്കിലും മറ്റൊരാളുടെ ഭാര്യയെ സംബന്ധിച്ച് ആ പെണ്ണിനോട് സ്നേഹം തോന്നുകയും ആ പെണ്ണിനെ ഒന്ന് അവളുടെ ഭർത്താവ് മൊഴി ചൊല്ലിയാൽ എനിക്ക് വിവാഹം കഴിക്കാമായിരുന്നു എന്ന് ആശിക്കുകയും ചെയ്യുമോ? സാധാരണക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചു പോലും നമുക്കത് പറയാൻ പറ്റുമോ? അതേ അവസരത്തിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? സൈദിന്റെ ഭാര്യയോട് സ്നേഹം തോന്നിയെന്നും സൈദ് തലാഖ് ചൊല്ലിയാൽ തനിക്ക് വിവാഹം കഴിക്കാമായിരുന്നുവെന്നും എഴുതിവിട്ടില്ലേ? സുഹൃത്തുക്കളെ, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പദവിക്ക് യോജിക്കുന്നതാണോ? നിങ്ങൾ ചിന്തിക്കൂ, ബുദ്ധിയുള്ളവരല്ലേ? ഇതിങ്ങനെ മുജാഹിദുകൾ എഴുതിയിട്ടുണ്ടോ? ഇങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി പറയാൻ പാടുണ്ടോ? സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ കേട്ടോ, ആർക്കാ സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചതായി ഇവർ എഴുതുന്നത് കേട്ടോ. അതാ സിദ്ദീഖ് മൗലൂദ് എന്ന് പറയുന്നൊരു മൗലിദുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്താൻ വേണ്ടി ഉണ്ടാക്കിയ മൗലിദാണ്. അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. ഞാൻ ആ സംഭവം പറയട്ടെ. അതാ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, നബിയേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്താ കണ്ട സ്വപ്നമെന്നോ? അതാ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഈത്തപ്പന എന്റെ വീടിന്മേലേക്ക് മറിഞ്ഞു വീണിരിക്കുന്നു നബിയേ. അങ്ങനെ മറിയുന്നത് പോലെയാണ് ഞാൻ കണ്ടത്. എന്റെ ഭർത്താവാണെങ്കിൽ യാത്രയിൽ പോയിരിക്കുകയുമാണ്. എന്താ നബിയെ അതിന്റെ വ്യാഖ്യാനം എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നീ ക്ഷമിച്ചോ, അതിന്റെ അർത്ഥം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ഖിയാമത്ത് നാൾ വരെ ഇനി നീയും നിന്റെ പുതിയാപ്പിളയുമായി സംഗമിക്കുന്നതല്ല, ഭർത്താവുമായി നീ ഇനി കണ്ടുമുട്ടുന്നതല്ല എന്ന് നബി പറഞ്ഞു. ഇത് കേട്ടപ്പോ ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, പുറപ്പെട്ടു പോയി.
വഴിയിൽ ലച്ചതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോടും ഈ സഹോദരി സ്വപ്നം കണ്ട വാർത്ത പറഞ്ഞു. പക്ഷേ നബിയോട് പറഞ്ഞതും നബി അതിനിങ്ങനെ മറുപടിയാണ് പറഞ്ഞത് എന്നൊന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല. അപ്പോൾ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സ്ത്രീയോട് പറയുന്നു, ഇദ്ഹബി, നീ പോയിക്കോ സഹോദരി, ഫൈന്നകി തജ്തമിഉ നബിഹി ഫീ ഹാദിഹി ലൈല, ഇതാ ഇന്നത്തെ രാത്രി തന്നെ നിന്റെ പുതിയ പ്രളയവുമായി നീ സംഗമിക്കും, കണ്ടുമുട്ടും. മനസ്സിലായില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണെന്ത്, നീ ഖിയാമ നാൾ വരെ കാണൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നീ കാണും, ദാ ഇന്ന് തന്നെ കാണും. ഈ പെണ്ണാകെ ബേജാറിലായി. അതാ ഈ സഹോദരി ബേജാറിലായി വീട്ടിൽ കയറി ചിന്തിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണല്ലോ പറഞ്ഞത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയുമാണല്ലോ പറഞ്ഞത്, എന്താ പതിന്റെ സിർറ് എന്നറിയാതെ അവർ കുഴങ്ങുകയാണ്. അതാ അങ്ങനെ ഇരിക്കെ ഫലമാ ജന്നാലൈഹി ലൈലു ഫഇദാ ബിസൗജിഹ ഫീ ദാരിഹ, അതാ അവരുടെ ഭർത്താവ് ദാ വീട്ടിലെത്തിപ്പോയി. ആ രാത്രി എന്നതാ ഭർത്താവ് കയറി വരുന്നു. ഉടനെ ഈ സഹോദരി റസൂലുള്ളാഹിയുടെ അടുത്തേക്കോടി, എന്നിട്ട് പറഞ്ഞു, ഭർത്താവ് എത്തിപ്പോയിരിക്കുന്നു എന്ന്. അപ്പൊ നബി ഇങ്ങനെ വളരെ ചിന്തിച്ചു നോക്കി. നബി ഇങ്ങനെ വല്ലാത്ത ചിന്തയിലാണ്ടു. ആ ചിന്തയിലാണ്ടപ്പോ അതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിയോട് പറയുകയാണ്, യാ മുഹമ്മദ് അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, നീ പറഞ്ഞത് തന്നെയാണ് മുഹമ്മദേ സത്യം. വരൂല എന്ന് പറഞ്ഞ തന്നെയായിരുന്നു സത്യം. പക്ഷെ അവനെന്തേ സംഭവിച്ചത്? വലാക്കിൻ ലമ്മാ ഖാല അബൂബക്കർ, അബൂബക്കർ പറഞ്ഞില്ലേ എന്ത്, നീ നിന്റെ പുതിയാപ്പിളയുമായി ഇന്ന് സംഗമിക്കും എന്ന് പറഞ്ഞപ്പോ, ഇസ്തഹയല്ലാഹു മിന്നന്നെ ജിരിയാലാ ലിസാനിഹിൽ കദബ്, ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ വന്നത് കള്ളമാകുന്നത് അല്ലാ ലജ്ജിച്ചു. സിദ്ദീഖ് തങ്ങളുടെ നാവിലൂടെ വന്നുപോയത് കളവാകുന്നതിനെ കുറിച്ച് അല്ലാഹുവിന് ലജ്ജയായി. കാരണം അദ്ദേഹം ആരാണ്? ലിയന്നഹു സിദ്ദീഖും ഫി ദുനിയാ വല്ലാഖിറാ, കാരണം ആ സിദ്ദീഖ് അദ്ദേഹം ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണ്. അദ്ദേഹത്തിന്റെ നാവിലൂടെ കളവ് വരാൻ പാടില്ല. ഈ കഥയിലൂടെ എന്താ മനസ്സിലായത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞപ്പോ അത് നുണയായിക്കൂടാ, കാരണം അദ്ദേഹം ദുനിയാവിലും ആഖിറത്തിലും സത്യസന്ധനാണ്. അതേ അവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവിലൂടെ വന്നത് സത്യമായി കൊള്ളണമെന്നില്ല. അങ്ങനെ അത് കളവാകുന്നതിൽ അല്ലാഹുവിന് ലജ്ജയില്ല. കാരണം എന്താണ് വരിക? അദ്ദേഹം അല്ലാഹുവിന്റെ റസൂല്, ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖ് അല്ല എന്ന സൂചനയല്ലേ വരുന്നത്? കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണ്. അതുകൊണ്ട് കളവ് നാവിലൂടെ വന്നുകൂടാ. അപ്പൊ റസൂലുള്ളയോ, ആരെയാണ് നിങ്ങൾ പൊക്കിയത്? ആരെയാണ് നിങ്ങൾ താഴ്ത്തിയത്? ഒരാളെ പൊക്കിയപ്പോൾ ഈ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് നാളെ പരലോകത്ത് പാപികളായ ദോഷികളായ ആളുകൾക്ക് വേണ്ടി റബ്ബിന്റെ അനുവാദം കിട്ടുമ്പോ ശുപാർശ പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാ. ആ റസൂലുള്ളാനെ പറ്റിയല്ലേ ഈ നിലക്ക് പ്രചരിപ്പിച്ചത്? ഇത് സിദ്ദീഖ് മൗലിദിലിൽ ഇല്ലേ? ഇത് ഇസ്ലാമികമായി ഒരു മുസ്ലിമിന് പറയാനൊക്കുമോ? ഇനി നിങ്ങൾ ചില ഹദീസുകളുമായൊക്കെ വന്നിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ അതിന് പറയാനുള്ളത്. അത് പറയുമ്പോ ബാക്കി അതിന് കിട്ടുന്നതാണ്, വിശദീകരിച്ചു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, റസൂലുള്ളാഹിയുടെ കാലത്ത് നടന്നിട്ടില്ലാത്ത ഒരു സംഭവം, അതല്ലെങ്കിൽ റസൂല് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം, എങ്ങനെയാണ് നിങ്ങൾ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്? അത് ശരിയാണോ? അല്ലാഹുവിന്റെ റസൂല് എന്താണ് പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നമ്മളോട് പറഞ്ഞത്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ, ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം സ്ഥാപിച്ചു കൊള്ളട്ടെ. മൻ ഖാല അലയ്യ മാലം അഖുൽ എന്നും റിവായത്തുണ്ട്, റിപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എന്റെ പേരിൽ പറയുന്നവന്റെ ഗതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് അങ്ങനെ പറയുമ്പോ ഒരു ഭയവുമില്ലാതെ ഈ മാലപ്പാട്ടുകളിലൂടെ മൗലിദുകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന നിലക്ക് പറയുന്നത് ഭൂഷണമാണോ? ഈമാനുള്ളവർക്ക് ചേർന്ന പണിയാണോ? എന്നിട്ടാണോ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന മുജാഹിദുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്നവരും വിരോധികളുമായി ചിത്രീകരിക്കുന്നത്?
പിന്നെ മൂപ്പരിങ്ങനെ വിജയാഘോഷിക്കുകയാണ്. ഇവിടെ മൂപ്പര് വന്നിട്ട് പറയുന്നുവെന്ന്, അതാ ഇവിടെ മൗലവി വന്നിട്ട് ഏത്തമിടുകയാണ് എന്റെ മുമ്പിൽ. മൗലവി എന്റെ മുമ്പിൽ വന്നൊക്കെ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഒടുക്കത്തെ വരവാണ് കേട്ടോ എന്നൊക്കെ മൂപ്പര് പറയുമ്പോഴേക്ക് പെട്ടെന്ന് ബോധം വരുന്നുണ്ട്. ഉടനെ തന്നെ പറയുന്നുണ്ട്, ഒടുക്കത്തെ വരവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി വരൂരാന്നല്ല കേട്ടോ, നിങ്ങൾ ആശയത്തിന്റെ ഒടുക്കമാണ് കേട്ടോ എന്ന് തിരുത്തി പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞോ, അതൊക്കെ സ്വയം ആശ്വസിക്കാൻ നല്ലത് തന്നെയാണ്, എനിക്കതിൽ വിരോധമൊന്നുമില്ല. അവനവനെ ആശ്വസിക്കാൻ അതൊക്കെ നല്ല വാചകങ്ങളാണ്, പക്ഷേ നിങ്ങൾ ഇല്ലാത്തതെന്തിന് ഞങ്ങളുടെ പേരിൽ വെച്ച് കൊട്ടുന്നു. മൂപ്പര് പറയാണ്, നബിമാര് മുഴുവൻ തെറ്റ് ചെയ്യുന്നായിരുന്നു ഇവരിവിടെ പറഞ്ഞിരുന്നത്, പക്ഷേ ഇപ്പൊ മൗലവി ഇവിടെ വന്നിട്ട് എന്ത് പറയുന്നു, എന്താ പറഞ്ഞിരുന്നു, നബിമാര് മുഴുവൻ മഴസൂമുകൾ തന്നെ, നബിമാർക്ക് തെറ്റ് പറ്റുന്നതല്ല എന്ന് ഹുസൈൻ സലഫി ഇവിടെ വന്നിട്ട് എന്റെ മുമ്പിൽ നിന്ന് ഏത്തമിടുന്നു, എന്റെ മുമ്പിൽ അച്ഛൻ അംഗീകരിക്കുന്നു എന്ന പച്ചക്കള്ളം നമ്മൾ മുമ്പ് എതിർത്തിട്ടുണ്ടെങ്കിലല്ലേ ഇപ്പൊ അംഗീകരിച്ചു എന്ന് വരികയുള്ളൂ. മുമ്പ് എവിടെയാ എതിർത്തത്? അതൊക്കെ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നുണ്ട്. അയാളെ പറയുന്ന ആരോപണം നിങ്ങളൊന്ന് കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ മുജാഹിദിനെ കൊണ്ട് നാദാപുരത്ത് വെച്ച് അല്ല എന്ന് സമ്മതിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂല് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ മൗലവിനെ കൊണ്ട് നാദാപുരത്ത് വെച്ച് അല്ല എന്ന് സമ്മതിപ്പിച്ചു. എന്തൊരു സുഖമുള്ള ആരോപണം അറിയോ. ആരാ സുഹൃത്തുക്കളെ ഇവിടെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുകാരനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇയാൾക്കാകെ പറയാനുള്ളത് എന്താ? സൽസബീൽ ഉമർ മൗലവി എഴുതി എന്നാണ്. സൽസബീൽ ഉമർ മൗലവി എന്താ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറുകണക്കിന് തെറ്റ് ചെയ്തിരുന്നു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. നബി ഓരോ ദിവസവും നൂറുകണക്കിന് തെറ്റ് ചെയ്തിരുന്നു എന്ന് കുറ്റബോധത്തോടുകൂടി നബി പറയാറുണ്ടായിരുന്നുവെന്നും അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നാടൊട്ടാകെ ജനങ്ങൾ ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോ ഉമർ മൗലവിയോട് തന്നെ പോയിട്ട് അൽ ഇസ്ലാഹ് മാസികയുടെ പ്രതിനിധികൾ ഒരു ഇന്റർവ്യൂ നടത്തി. മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് മൗലവി നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ് നിന്റെ സത്യാവസ്ഥ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസേന നൂറ് തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സൽസബീരിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാഹ് മാസികയുടെ അൽ ഇസ്ലാഹിന്റെ പ്രതിനിധികൾ പോയി ഇവർ ഇന്റർവ്യൂ നടത്തിയപ്പോ മൗലവി എന്താ മറുപടി പറഞ്ഞത്? ഉമർ മൗലവിയുടെ മറുപടി അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ എഴുതിയ വാചകത്തെ സംബന്ധിച്ച് അഥവാ ഉമർ മൗലവി സൽസബീരിൽ എഴുതിയ വാചകത്തെ കുറിച്ചാണ് ഈ ഇസ്ലാഹിന്റെ പ്രതിനിധി ചോദിക്കുന്നത്. ഉമർ മൗലവിയുടെ ഉത്തരം എന്താ? ഇതിലെവിടെയാണ് നബി നൂറ് തവണ തെറ്റ് ചെയ്തു എന്ന് ധ്വനി. മൗലവി പറയണ്, ഞാനാ എഴുതിയതിൽ എവിടെയാണ് നബി നൂറ് തവണ തെറ്റ് ചെയ്തു എന്ന് ധ്വനി. പ്രവാചകന്മാർ മഴസൂമുകളാണ് കേട്ടോ, പ്രവാചകന്മാർ മഴസൂമുകളാണ്. പ്രവാചകന്മാർ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ, മർമൗലവിയാ പറയുന്നത്, പ്രവാചകന്മാർ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇവിടെ അള്ളാഹുവിനെ പൂർണ്ണമായും കീഴ്പ്പെടുന്നതിൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ എന്ന സൂക്ഷ്മതാ ബോധം പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബിയുടെ പോലും സവിശേഷതയായിരുന്നുവെന്നും അതിനാൽ അള്ളാഹുവിലേക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖേദിച്ചു മടങ്ങിയിരുന്നു എന്നുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. തെറ്റ് പറ്റിയിട്ടോ കുറ്റം ചെയ്തിട്ടോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത് എന്ന് എത്ര കൃത്യമായിട്ടാ മുസ്ലിയാക്കളെ മൗലവി പച്ച മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞത്? എന്നിട്ടും നിങ്ങൾ എന്തേ ഇങ്ങനെ ഈ തെറ്റിദ്ധരിപ്പിക്കൽ തുടരുന്നത്? നിങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൂടെ? ഇപ്പൊ പറഞ്ഞതാണോ മുമ്പേ പറഞ്ഞതാണോ? മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാമല്ലോ. എന്ത് മുജാഹിദികൾ പഠിപ്പിക്കുന്ന മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം, മൂന്നാം ക്ലാസ്സിലെ വിശ്വാസ പാഠപുസ്തകങ്ങൾ, പേരോട് തന്നെ ഇവിടെ സ്ക്രീനിൽ കാണിച്ച ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതിൽ അയാൾ വായിച്ചിട്ടില്ലാത്ത, അയാൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലാത്ത ഒരു വരി അതാ രണ്ട് വരി നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നു. ആ വരി ഒന്ന് വായിച്ചു നോക്കൂ. എന്താ അതിൽ പറയുന്നത്? എന്നാൽ അവർ പാപങ്ങൾ ചെയ്യാത്ത പരിശുദ്ധരായിരുന്നു, പാപങ്ങൾ ചെയ്യാത്ത പരിശുദ്ധരായിരുന്നു, സൽസ്വഭാവികളും നല്ലവരുമായിരുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാരുടെ മദ്ഹുകൾ അതാ കുട്ടികളെ മുജാഹിദുകൾ മദ്രസയിൽ പഠിപ്പിക്കുന്നല്ലോ. ഈ
കാര്യം എത്ര കൃത്യമായി പറഞ്ഞിട്ടും നിങ്ങൾ എന്തേ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പിന്നെ എന്താ ഉമർ മൗലവിയ പറഞ്ഞതിന്റെ അർത്ഥം? ശരിക്കു പഠിച്ചു വെച്ചോ. മഹാന്മാരായ പ്രവാചകന്മാര് അവരുടെ വിനയം കൊണ്ട് അവർ തെറ്റ് ചെയ്തിട്ടല്ല ഇസ്തിഗ്ഫാർ നടത്തുന്നത്. ഞങ്ങളിൽ നിന്ന് വല്ലതും പറ്റിപ്പോയോ, തെറ്റ് പറ്റിയിട്ടില്ലെങ്കിലും പറ്റിപ്പോയോ എന്ന നിലക്ക് റബ്ബിനോട് എപ്പോഴും ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. അതൊരു വിനയ പ്രകടനമാണ്, അതൊരു വിനയം കാണിച്ചതാണ്. അതല്ലാതെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കുറ്റം ചെയ്തു എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അവർ തെറ്റുകാരാണെന്ന് വിശ്വസിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വരെ മൗലവി പറഞ്ഞിട്ടും ആ മൗലവിയുടെ വാചകത്തെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയല്ലേ? ഇതേ നിലക്ക് പേരോട് പോലും പറഞ്ഞിട്ടില്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ അത് വിനയത്തിന് വേണ്ടിയായിരുന്നു, തെറ്റ് ചെയ്തിട്ടല്ല എന്ന്. ഉമർ മൗലവി പറഞ്ഞ അതേ ആശയം നിങ്ങൾ പേരോട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ആ വാചകം കേൾക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും ഇതുവരെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു നടന്നിരുന്നത് പച്ചക്കള്ളമാണ്. ഒരുപാട് സ്റ്റേജുകളിലായി ഇവരിത് പറഞ്ഞു നടക്കുന്നു. ഉമർ മൗലവി എഴുതിയിട്ടുണ്ട് റസൂല് 100 തെറ്റ് ചെയ്യുമെന്ന്. എത്ര സ്റ്റേജുകളായി ഇവരിത് പറഞ്ഞുകൊണ്ട് മലീമസമാക്കിയത്, എത്ര പേജുകളായി ഇവരിത് എഴുതിക്കൊണ്ട് മലീമസമാക്കിയത്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തേക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ട് ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്തു പോയി എന്നൊരിക്കലും മൗലവി ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് തെറ്റുകൾ പറ്റിയിട്ടില്ലെങ്കിലും കുറ്റം സംഭവിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നത് അവിടുത്തെ വിനയത്തിന്റെ ലക്ഷണമായിരുന്നു, വിനയപ്രകടനമായിരുന്നു എന്ന് ഉമർ മൗലവി തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതേ കാര്യമതാ പേരോടിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഇതേ ആശയം പേരോട് തന്നെ പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇതുകൊണ്ട് ആ സഹോദരന്മാരെ അമ്പിയാക്കൾ ആരും അടിസ്ഥാനപരമായി പറഞ്ഞാൽ അക്രമം ചെയ്തവരല്ല, അവരാരും തെറ്റ് ചെയ്തവരല്ല. അമ്പിയാക്കൾ തെറ്റ് സംഭവിക്കുകയില്ല, അതുറച്ച് വിശ്വസിക്കുന്നവരാണ് നാം. പക്ഷേ തെറ്റ് ചെയ്യാതെ തന്നെ, തെറ്റ് സംഭവിക്കാതെ തന്നെ അമ്പിയാക്കൾ പടച്ച റബ്ബിനോട് തെറ്റ് ചെയ്തു പോയി എന്ന നിലക്ക് പടച്ച റബ്ബിനോട് താണുകേട് മാപ്പപേക്ഷിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകളിലും ഹദീസുകളിലും നമ്മൾ കാണുന്നത് തെറ്റ് ചെയ്യാതെ പടച്ച റബ്ബിന്റെ മുമ്പിൽ തെറ്റ് സമ്മതിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുക, അത് വിനയത്തിന്റെ ലക്ഷണമാണ്, താഴ്മയുടെ പ്രകടനമാണ്, ഉടമസ്ഥന്റെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിക്കലാണ്. കണ്ടില്ലേ, ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയുന്നു. നല്ല അതവോടെ ഗുരുത്വത്തോടെ ഒരു തെറ്റും ചെയ്യാതെ ഓതി പഠിച്ചൊരു മുതല്ലിമ് ദരസ് നിർത്തി പോകുമ്പോ ഉസ്താദിന്റെ മനസ്സിൽ ഏറ്റവും വിഷമമുള്ളത് ആ കുട്ടി നന്നായി പഠിക്കുന്ന അതവും ഗുരുത്വവുമുള്ള ആ കുട്ടി, ആ കുട്ടി ഇപ്പൊ ദരസ് നിന്ന് എന്റെ ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ പിരിഞ്ഞ് കോളേജിലേക്ക് പോവുകയാണല്ലോ. അങ്ങനെ നല്ല സ്നേഹമുള്ള ഈ കുട്ടി അവസാന ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് എന്താ പറയുന്നത്? ഉസ്താദേ, എല്ലാം മാപ്പാക്കണം, എല്ലാം പൊറുക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി തെറ്റുകാരനാണ്. നിങ്ങൾ ആരെങ്കിലും പറയോ? പറയോ? ഇല്ല. ആ കുട്ടി അത്രയും വിനയമുള്ള, ഒരു തെറ്റും ചെയ്യാതെ തന്നെ മാപ്പാക്കണം, പൊറുക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നത് വിനയമാ. കത്തയക്കുന്ന ആളുകള് ബാപ്പക്ക് കത്തയച്ചിട്ട് എല്ലാം നല്ല ബഹുമാനത്തിലും ആദരവും കത്തയച്ചിട്ട് അവസാനം കത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് എഴുതുന്നത് കാണാം. വിനയമാണ് ഈ വിനയം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ. അതുകൊണ്ടാണ് ഏറ്റവും വിനയമുള്ള അടിമ അഷ്റഫുൽ ഖൽഖ് തഹാ മുഹമ്മദുർ റസൂലുള്ളാഹി. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചിന്തിച്ചിട്ടില്ല. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ പിഴച്ചിട്ടില്ല, പിഴവ് ചിന്തിച്ചിട്ടില്ല, പിഴവ് ആലോചിച്ചിട്ടില്ല, ഒരു വിഷയത്തിലും പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ചിന്തിച്ചിട്ടില്ല. ആ നിലക്കുള്ള നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹല്ലദീം മഹാനായ അള്ളാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. വിനയമാണ്, താഴ്മയാണ്. ഇത് തന്നെയാ അമ്പിയാക്കൾ ഓരോരുത്തരും. എന്താണ് പറഞ്ഞത്? വിനയത്തിന്റെ ലക്ഷണമാണ്, അതല്ലാതെ തെറ്റ് ചെയ്തിട്ടല്ല. ഈ കാര്യം ഞങ്ങളും പറഞ്ഞു, ഉമർ മൗലവിയും പറഞ്ഞത്. ഇപ്പൊ ഇയാള് എവിടുന്നോ പറഞ്ഞു, നമ്മൾക്കത് കിട്ടി. മനസ്സിലാക്കണം നിങ്ങൾ. ഇനി നിർത്തിക്കോ ഈ പരിപാടി.
എന്ത് ഉമർ മൗലവി അതായിരുന്നു, ഉമർ മൗലവി എന്താ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആരോപണവും പറഞ്ഞുകൊണ്ട് നടക്കണ്ട എന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇവർ പറയുന്നത് എന്താണ്? ഇപ്പൊ ഇവിടെ വന്നിട്ട് മൗലവി സമ്മതിച്ചു. എന്ത്, സാധാരണക്കാർ കേൾക്കാത്തതും കാണാത്തതും ഒക്കെ ചില സന്ദർഭങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും കേൾക്കും എന്ന് മൗലവി ഇപ്പൊ സമ്മതിച്ചു. മുമ്പ് നമ്മൾ എതിർത്തോ? മൂപ്പരിങ്ങനെ ഓരോന്ന് കൊണ്ടുവരിക. ഏതുപോലെ ഇനിയിപ്പോ നമ്മൾ പ്രസംഗത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി. നമ്മളിപ്പോ ഞാനിന്ന് ലുഹുറ് നാല് റക്കായത്ത് നിസ്കരിച്ചപ്പോൾ എങ്ങാനും വന്നു പോയ അടുത്ത പ്രസംഗത്തിൽ മൂപ്പര് പറയും, കണ്ടോ ലുഹുറ് നാല് റക്കായത്താണെന്ന് മൗലവി സമ്മതിച്ചു. ലുഹുറ് നാല് റക്കായത്താണ് എന്ന് മൗലവി സമ്മതിച്ചു. നിസ്കാരം അഞ്ചു വഖത്താണ് മൗലവി സമ്മതിച്ചു. ഇപ്പൊ എന്റെ മുമ്പെന്ന് റമദാനിൽ നോമ്പ് നോൽക്കൽ വേണമെന്ന് നിർബന്ധമെന്ന് മൗലവി സമ്മതിച്ചു. പള്ളി കയറിയാൽ രണ്ടരക്കായത്ത് തഹിയത്തുണ്ടെന്ന് മൗലവി സമ്മതിച്ചു. വെള്ളിയാഴ്ച ജുമായുണ്ട് എന്ന് മൗലവി സമ്മതിച്ചു. അതേപോലെ തന്നെ മഗരിബ് മൂന്നരക്കായത്താണെന്നും സുബഹി രണ്ടരക്കായത്താണെന്നും മൗലവി സമ്മതിച്ച് ഏത്തമിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് യാതൊരു തർക്കവുമില്ലാത്ത, മുമ്പൊന്നും എതിർത്തിട്ടില്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ട് പറയാണെന്ത്, ഇതാ ഇപ്പൊ സമ്മതിച്ചിരിക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചില സന്ദർഭങ്ങളിൽ വഴി കിട്ടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു സഹാബിമാര് കാണാത്തത് കേൾക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി മൂപ്പരെടുത്തിട്ട് പറയാണ് ഇപ്പൊ സമ്മതിക്കുന്നു എന്ന്. അയാളുടെ വാക്കും നിങ്ങൾ കേൾക്കാം, ശേഷം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ ആ ഭാഗവും നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊക്കെ മൗലവി പഠിച്ചു. ഇപ്പോൾ സാധാരണക്കാരനല്ല, കാഴ്ചയും കേൾവിയൊക്കെ വ്യത്യാസമുണ്ട്, സമ്മതിച്ചു. കേൾവിയൊക്കെ വ്യത്യാസം സമ്മതിച്ചു. എന്നിട്ടെന്താ, നമ്മൾ ജിബ്രീലിനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ ആയിരുന്നു നമ്മൾ വിശ്വാസം, ഖുർആൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മുടെ പേരിൽ പച്ച നോണ പറയാറുള്ളത്. എന്നാ സുഹൃത്തുക്കളെ, ആ ആരോപണമൊക്കെ കേട്ടപ്പോ തന്നെ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ വൃത്തിയായി ഈ ഉള്ളവനെ കൊണ്ട് കഴിയുന്ന നിലക്ക് കൃത്യമായി തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഴി കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടത്തേക്കുണ്ടാകുന്ന ആ മുഴുസത്തുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അത് കൃത്യമായി പറഞ്ഞ ഭാഗം എന്ന് കൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കിട്ടുന്നത് തന്നെ റസൂലുള്ള ജിബ്രീലിനെ കാണുന്നത് കൊണ്ടല്ലേ, ജിബ്രീലിന്റെ ശബ്ദം റസൂലുള്ള കേട്ടിട്ടല്ലേ. ഖുർആൻ അല്ലാഹുവിന്റെ റസൂല് കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉള്ള മജ്‌ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ, ഖദീജത്ത് റളിയല്ലാഹു അൻഹയുള്ള മജ്‌ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുള്ള മജ്‌ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ. ഒരുപാട് സഹാബിമാരുടെ കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോഴും പല സ്ഥലത്തും യുദ്ധ സന്ദർഭങ്ങളിലുമൊക്കെ അവരാരും കേൾക്കാതെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേട്ടല്ലോ, ജിബ്രീലിനെ റസൂലുള്ള മാത്രം കണ്ടല്ലോ, ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുമ്പോൾ പോലും റസൂല് ജിബ്രീലിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അതേ അവസരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ശബ്ദം കേട്ടിട്ടുമില്ല. അതാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ കേൾക്കാത്ത ശബ്ദം റസൂലുള്ള കേൾക്കുന്നു, മറ്റുള്ളവരെ കാണാത്ത കാഴ്ച റസൂലുള്ള കാണുന്നു, മറ്റുള്ള പലരും അനുഭവിക്കാത്ത പലതും റസൂലുള്ള അനുഭവിക്കുന്നു. നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ള ഒരുക്ക നിന്നപ്പോ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കുറച്ച് സമയത്തേക്ക് മുന്നോട്ട് നീങ്ങുന്നു, അതേ സ്പീഡിൽ തന്നെ റസൂലുള്ള അതാ പിന്നോട്ടും അങ്ങ് നാലടി വെച്ചുകൊണ്ട് പിന്നോട്ടും നീങ്ങുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ സഹാബത്താകെ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു, ഓ നബിയേ, പതിവിന് വിപരീതമായി അങ്ങ് നിസ്കരിച്ചപ്പോഴെന്തേ കുറച്ച് സമയത്തേക്കൊന്ന് മുന്നോട്ട് നടന്നതെന്തേ, കുറച്ച് കഴിഞ്ഞപ്പോഴൊന്ന് പിന്നോട്ടും നടന്നതെന്തേ, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ നബിയേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു, നിസ്കാരത്തിൽ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. ആ കാഴ്ച ബാക്കിൽ നിസ്കരിക്കുന്ന സഹാബിമാർ കണ്ടിട്ടില്ലല്ലോ. റസൂലുള്ള നിസ്കാരത്തിൽ സ്വർഗം കണ്ടു. ആ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റബ്ബ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫവാക്കിഹുകൾ അഥവാ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോ, അതിലെ മുന്തിരിക്കുലയും അതേപോലെ തന്നെയുള്ള പഴക്കുലകൾ കണ്ടപ്പോ ഞാനൊന്ന് അതിലേക്ക് വലിക്കാൻ വേണ്ടി എന്റെ കൈ നീട്ടിയതാണ് സഹാബത്തെ. അത് റസൂലുള്ള
വഹിയല്ലേ കണ്ടുള്ളൂ, മറ്റാരെങ്കിലും അത് കണ്ടോ? അതാ പറഞ്ഞത് വഹി കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ള സഹാബിമാരാകുന്ന മനുഷ്യന്മാര് കാണാത്ത പലതും റസൂലുള്ള കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ള പറയുന്നു, എനിക്ക് നരകവും കാടിക്കപ്പെട്ടു, അതേ നൃത്തത്തിൽ തന്നെ അതിന്റെ ഭീകരത കണ്ടപ്പോ ഞാനങ്ങ് ഭയന്ന് പിന്നോട്ട് മാറിപ്പോയി. ഇത് സഹാബത്ത് കണ്ടിട്ടുണ്ടോ? ഇത് റസൂലുള്ളയല്ലേ ഈ കാഴ്ച കണ്ടത്? അത് അല്ലാഹുവിന്റെ റസൂലിന് ആ സമയത്തുള്ള ഒരു പ്രത്യേകതയാണ്. വളരെ കൃത്യമായി ഇത് കേൾപ്പിച്ചതെന്തിനാ എന്ന് മനസ്സിലായോ? കഴിഞ്ഞ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടവരാണ്, ഒന്നുകൂടി ഈ സന്ദർഭത്തിൽ കേൾപ്പിച്ചത്. ഈ പ്രസംഗത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ഈ ഉള്ളവൻ സൂചിപ്പിച്ചില്ലേ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം മുമ്പ് ഈ നാദാപുരത്ത് വരുന്നതിന്റെ മുമ്പ് ഈ ഉള്ളവനോ ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാരോ ഈ പ്രസംഗത്തിൽ ഈ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെ എവിടെയെങ്കിലും നിഷേധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? നിങ്ങൾ കളവ് ആരോപിക്കുകയല്ലേ? മുമ്പേ പറഞ്ഞത് തന്നെയാണ്, അന്ന് പറഞ്ഞതാണ്, ഇന്നും പറയുന്നത്, അത് പറഞ്ഞതാണ്, കൃത്യമായി തന്നെ എന്നും പറയുന്നതാണ്. പിന്നെ അപ്പോൾ പറയാത്ത ഒന്ന് ഇപ്പോൾ അംഗീകരിച്ചു, അല്ലെങ്കിൽ അന്ന് നിഷേധിച്ചത് ഇപ്പോൾ അംഗീകരിച്ചു എന്ന് പറയുന്നത് ഞങ്ങളുടെ പേരിൽ പറയുന്ന കളവാണ് കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ കളവ് പറയാനുണ്ട്, എന്താ കളവെന്നോ? അടുത്ത കളവ് നിങ്ങൾ കേട്ടോളൂ. എന്താ പറയുന്നത്? അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടക്കമുള്ള അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരം ജീർണിച്ചു പോകുന്നതല്ല, മണ്ണ് തിന്നുന്നതല്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇത് നാദാപുരത്ത് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ പേടിച്ച് സമ്മതിക്കുന്നതല്ല. പണ്ടേ ഈ ഉള്ളവൻ ഷാർജയിൽ വെച്ച് പ്രസംഗിച്ചപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ചും ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ മാത്രം പറയുന്നതല്ല. അപ്പൊ ഇയാൾ പറയാണ്, ഇതുവരെ ഇവരെഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ജഡം ജീർണിച്ചു നശിക്കുമെന്നാണ്. ഇപ്പോഴിതാ തെളിവുകൾ ഞാനങ്ങ് നിരത്തിയപ്പോ എന്റെ മുമ്പിൽ നിന്ന് മൗലവി ഏത്തമിടുകയാണ്, സമ്മതിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ജഡം ജീർണിക്കും എന്ന് മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പൊ ജീർണിക്കില്ല എന്ന് സമ്മതിച്ചു എന്ന് നമ്മെ പറ്റി ആശ്വാസം കൊള്ളുന്ന ആ വാചകം ഒന്ന് കേട്ടോളൂ. ശേഷം മൗലവി ജീർണിക്കൂല എന്ന് ഇവിടെ സമ്മതിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രസംഗം ഉണ്ടായ ഫലം പറയുന്നു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ശരീരം ജീർണിക്കുന്നായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്, ഇപ്പൊ മൗലവി ഇവിടെ വന്ന് സമ്മതിക്കാണ്. ആ സമ്മതിക്കുന്ന ഭാഗം ഏതാണാ മുപ്പര് പറയുന്നത് കേൾപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരുടെയും അവരുടെ ആ മയ്യത്തിന് പോലും അവരുടെ ഭൗതിക ശരീരത്തിന്റെ പോലും പ്രത്യേകത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചു തന്നിരിക്കുന്നു, അല്ലാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതല്ല. ഇത് ഇപ്പോൾ പറയുന്നവര് കാര്യമല്ല, നിങ്ങൾ പലപ്പോഴും ആക്ഷേപിച്ചില്ലേ മുജാഹിദികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജഡം ജീർണിച്ച് നശിച്ചു പോകുന്നതാണ്, അത് ജീർണിച്ച് അളിഞ്ഞു പോകുന്നതാണ് എന്ന വിശ്വാസക്കാരാണെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് പ്രസംഗിച്ചില്ലേ? നിങ്ങൾ അൽമനാറു മാസിക ദുർവ്യാഖ്യാനം ചെയ്തതാണ്, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നതല്ല. ഈ ഉള്ളവൻ തന്നെ ഷാർജയിൽ ചെന്ന ഉടനെ നടത്തിയ പരലോക വിശ്വാസം എന്ന ഒരു പ്രഭാഷണ പരിപാടി കേട്ടിട്ടുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അറിയാം. കൊല്ലങ്ങൾക്ക് മുമ്പേ അവിടെ വെച്ച് ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അതാ ഭൂമിയോട് നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കളുടെ ജഡത്തെ, അമ്പിയാക്കളുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതില്ലെന്ന് അല്ലാഹു അതാ ഭൂമിക്കത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന ഹദീസ് അന്നേ വിശദീകരിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോ അത് പേടിച്ചിട്ട് മാറ്റി പറയുന്നതല്ല, അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചതിനപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട കണ്ടോ, കൃത്യമായി അന്ന് വിശദീകരിച്ചതാ. അതൊക്കെ പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്തിട്ട് മൂപ്പരിപ്പ വന്നിട്ട് പറയണത് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് സമ്മതിക്കുന്നതല്ല, പേരോടെ നിങ്ങളുടെ ഉമ്മർത്ത് വന്ന് സമ്മതിച്ചതല്ല, പണ്ടേ പറഞ്ഞതാണ്, ഞങ്ങളിതൊക്കെ പഠിച്ചുകൊണ്ട് പണ്ടേ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെയും മൂപ്പര് വന്നിട്ട് അതന്നെ ആവർത്തിക്കണം. വേറെന്തേലും പറയാൻ വേണ്ടേ?
ഈ ആരോപണം തന്നെ പിന്നെയും പറയണ്. അപ്പൊ മൂപ്പർ അവസാനം പിന്നെ തെളിവ് പറയണം എന്താറിയോ, മൗലവി അങ്ങനെ പോകുന്നു വേണ്ട, അൽമനാറിൽ ഏറിയിട്ടുണ്ട് പണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ മയ്യത്ത് ജീർണിച്ച് നശിച്ചു പോകുമെന്ന് അൽമനാറിൽ എഴുതിയിട്ടുണ്ട് എന്ന് മൂപ്പർ പറയുന്ന ഭാഗം കേൾക്കും നിങ്ങൾ. ശേഷം എന്താ അൽമനാറിൽ പറഞ്ഞതെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അൽമനാറിലുള്ളത് എന്താ? അൽമനാർ 1985 സെപ്റ്റംബർ വില 150, കേട്ടോളേ. കബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? ഇങ്ങനെ റസൂലുള്ളാഹിക്കുള്ള മഹാന്മാരെ പറ്റി പറയാണ്. കബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ പുണ്യാളന്മാർ. ഇത് വായിച്ചു കബറുകളിൽ ജീർണിച്ച എന്നൊക്കെ പറഞ്ഞ മൂപ്പര് ശേഷം സ്ക്രീനിലൊരു ആയത്ത് കാണുന്നില്ലേ, ആ ആയത്ത് പിന്നെ ഒരു ആയത്തൊക്കെ എന്നാണ് പറഞ്ഞിട്ട് മൂപ്പരാണ് പോവുകയാണ്. ആ ആയത്തിന്റെ അർത്ഥം വായിക്കുന്നില്ല കേട്ടോ. ആ ആയത്തിന്റെ അർത്ഥം പറയാത്തതാണ് കള്ളത്തരം. കാരണം ആ ആയത്തിൽ പറഞ്ഞ കാര്യമാണ് ഇനി മൂപ്പര് വായിക്കാൻ പോകുന്ന വാചകത്തിലേക്ക് ബാധകമായിട്ടുള്ളത്. അതുകൊണ്ട് മൂപ്പര് ആ ആയത്തിന്റെ അർത്ഥം പറയില്ല, പിന്നെ ഒരു ആയത്തൊക്കെ പറഞ്ഞിട്ട് ശേഷം പറയാണ് എന്ന് പറഞ്ഞിട്ടാണ് വായിക്കാൻ കേട്ടോ. ശ്രദ്ധിച്ചോ. മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? എന്നിട്ടൊരു ആയത്തൊക്കെ കൊടുത്തിട്ട് അവസാനം പറയാണ്, നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്നു അവിടുത്തെ വിളിക്കുകയും സഹായം അർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ കബറുകളിൽ ജീർണിച്ച് നശിച്ച ആ ജീർണിച്ച ജഡങ്ങളായി മാറിയ പുണ്യാളന്മാരിൽ പെട്ട ആളാണ് റസൂലുള്ളാഹിയെന്ന് നിങ്ങൾ അൽമനാറിൽ നിങ്ങൾ പച്ചയായി എഴുതി. ഇതാ ഞാൻ ഇടമുട്ടത്തുനിന്ന് കാണിച്ചത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏത്തടാണ് മൗലവി? മൗലവി പറയുന്നു റസൂലുള്ളാഹിന്റെ ശരീരം ജീർണിക്കുകയില്ലെന്ന് ഹദീസിലുണ്ട്. അത് കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ ഞാൻ അതിന്റെ തെളിവുകൾ ഖുർആനി ഹദീസിൽ നിന്ന് വലിച്ചങ്ങ് പറഞ്ഞപ്പോ മൗലവി ഇപ്പോൾ സമ്മതിക്കുന്നതാണ് മുസ്ലിമീങ്ങളെ. ഇത് കളവാണ് മുസ്ലിമീങ്ങളെ. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാനാണ് സമ്മതിച്ചത്, ആ മൂപ്പര പ്രസംഗം കേട്ടിട്ട്. എന്തിനാണ് ഈ കളവ് പറയുന്നത്? എന്തിനാണ് ഈ അള്ള വന്ന തൊള്ളയും നാവ് ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ പേരിൽ കളവ് ആരോപിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുന്നതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഷാർജയിൽ വെച്ചും പ്രസംഗിച്ചിട്ടുണ്ട്. ഏത് കാലത്തും ഞങ്ങൾ പറയുന്നതാണ്. പിന്നെ മൂപ്പര് അൽമനാറാ കാണിച്ചത്. അൽമനാറിൽ എന്താ ഉള്ളത്? മൂപ്പര് വായിച്ചതിന് ശേഷം ഞാൻ പറയലേ ഒരായത്തൊക്കെ പറഞ്ഞിട്ട് നടന്ന ചാടിയില്ലേ, എന്താ ആയത്ത്? والذين تدعون من دونه ما يملكون من قطمير ان تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامه يكفرون بشرككم ولا ينبئك مثل خبير എന്നിട്ട് അതിന്റെ അർത്ഥം കൊടുക്കുന്നത് കേട്ടോ. ശരിക്ക് ശ്രദ്ധിച്ചോ എന്റെ മാന്യ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു കാരക്കപ്പാട പോലും അധീനിക്കുന്നില്ല. നിങ്ങളവരെ വിളിക്കുകയാണെങ്കിൽ ആ വിളി അവർ കേൾക്കുകയില്ല, അഥവാ കേൾക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്കവർ ഉത്തരവും ചെയ്യില്ല. അന്ത്യദിനത്തിൽ നിങ്ങൾ ചേർക്കുന്ന പങ്ക് അവർ നിഷേധിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞിട്ട് ആ ശേഷം പറയുന്നതെന്ത്? നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. ഇക്കൂട്ടത്തിൽ പെടുന്നു. ഏത് കൂട്ടത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും വിളി കേൾക്കുന്നതല്ല, ഉത്തരം ചെയ്യുന്നതല്ല. ആ സംഗതിയിൽ ഇവരും പെടുന്നു, ഇവരും പെടുന്നു എന്ന് കൃത്യമായി തന്നെ ആ ആയത്തിനെ വിശദീകരിച്ച ശേഷം പറഞ്ഞ ഭാഗം മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ട് ആയത്ത് വായിച്ചില്ല, ആയത്തിന്റെ അർത്ഥവും പറഞ്ഞില്ല. ഇതിൽ എവിടെയാണ് സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ശരീരം മണ്ണ് തിന്ന് ജീർണിച്ചളിഞ്ഞു പോകും എന്ന വാചകം അൽമനാറിൽ എവിടെയാണ്? നിങ്ങൾ കോട്ടിമാട്ടിയതല്ലേ? നിങ്ങൾ മേലെ പറഞ്ഞത് ഇടക്കുള്ളവര് വാചകവുമായ ആയത്തും അതിന്റെ അർത്ഥവും വായിക്കാതെ വിട്ടിട്ട് കട്ടുമുറിച്ച് പറഞ്ഞതല്ലേ? ഇനി എന്റെ മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിച്ചോ, ഇത് മാത്രമാണോ ഇവര് പറഞ്ഞത്? പിന്നെയും മൂപ്പരാശ്വസിക്കുന്നുണ്ടെന്ത്? ഇതാ മുജാഹിദുകൾ 2006 സമ്മതിച്ചിരിക്കുന്നു എന്ത്? മന്ത്രം പാടില്ല എന്നാ ഇതുവരെ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഇതാ മന്ത്രമാവാമെന്ന് മൗലവി എന്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചു പോയി. എന്താ ആശ്വാസം? ഒക്കെ സമ്മതിക്കണം. ഞാൻ മുമ്പ് മന്ത്രം പാടില്ല എന്ന് പറഞ്ഞു. മുമ്പ് ഞാൻ പറഞ്ഞു മന്ത്രിക്കരുതേ ഒരിക്കലും. കഴിഞ്ഞ പ്രസംഗം കേട്ടവർക്കറിയില്ലേ
മന്ത്രം എന്ന സീഡി തന്നെയുമില്ലേ ഈ ഉള്ളവനടക്കമുള്ള പല പ്രഭാഷകന്മാർക്കുമില്ലേ? അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ മന്ത്രത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? മന്ത്രം ഉണ്ട്, അതിൽ ശരിയായ മന്ത്രങ്ങളാണ് ഇസ്ലാമിൻ്റെത്. മന്ത്രവാദമില്ല, ദുർമന്ത്രമില്ല എന്നൊക്കെ വിശദീകരിക്കാറില്ലേ? ഇത്രയും പച്ചയായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തിന് നിങ്ങൾ ഈ നദാപുരത്തെ ജനങ്ങളെ മുമ്പിൽ വന്നിട്ട് കള്ളം പറയുന്നു? ആരാണിവിടെ മന്ത്രത്തെ നിഷേധിച്ചത്? എന്നിട്ട് മൂപ്പര് പറയാണെന്ത്, മൗലവി ഇതാ മന്ത്രം ഇപ്പോൾ ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു, അതും 2006 സമ്മതിച്ചിരിക്കുന്നു. ആദ്യം സമ്മതിച്ചു എന്ന ഭാഗം കേട്ടോളൂ, പിന്നെ 2006 ആ സമ്മതിച്ചത് എന്നതും കേട്ടോളൂ. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദികൾ പറഞ്ഞു. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദികൾ പറഞ്ഞു. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദികൾ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മൂന്നോട്ടിട്ടോ ഒരിക്കലും ഇവര് പറഞ്ഞത് മനസ്സിലായിക്കോട്ടെ. ചെറിയ പറഞ്ഞതാ എന്ത്, മന്ത്രിക്കാൻ പാടില്ല എന്നാ ഇതുവരെ മുജാഹിദികൾ പറഞ്ഞത്? ഇതിനെന്താ പേര് പറയേണ്ടത്? പച്ച നോണാന്നോ പച്ച കള്ളന്നോ എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത് നിങ്ങൾ പറയും? ഇതുവരെ അങ്ങനെ പറഞ്ഞു നിരുപ്പപ്പെടാൻ വന്നിട്ട് സമ്മതിക്കണം, പിന്നെ എന്നാ സമ്മതിച്ചത്? അടുത്തുള്ള ആളോട് ചോദിക്കാം, ഇത് 2006 ആ ഇപ്പൊ 2006 സമ്മതിച്ചു കേട്ടോ രംഗം. 2006 ആയപ്പോൾ പേരോടുമായി സെലഫി വന്ന് നദാപുരത്ത് മുട്ടിയപ്പോൾ സെലഫി അതാ സമ്മതിക്കുന്ന മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല. കണ്ടോ നുണ കണ്ടോ? ഇതിനെന്താ പിന്നെ ഞാൻ പറയേണ്ടത്? ഞാൻ പിന്നെ മൂപ്പരെന്താ വിളിക്കേണ്ടത്? സിദ്ദീഖ് എന്ന് വിളിക്കണം. ഞാൻ പിന്നെ എന്താ മൂപ്പരെ വിളിക്കേണ്ടത്? ഈ രൂപത്തിലുള്ള കളവ് പറയുന്നത് 2006 സുഹൃത്തുക്കളെ ഏത് കാലത്തായി ഇതിനെ നിഷേധിച്ചത്? ഇതാ ഈ കാണുന്ന വ്യവസ്ഥ കണ്ടോ, കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ് കുണ്ടുതോട് വാദപ്രതിവാദം. ഞങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും നിങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും ഒരേ വേദിയിലിരുന്ന് നടത്താൻ വേണ്ടി വ്യവസ്ഥ എഴുതിയതല്ലേ? ആ വ്യവസ്ഥയെ നിങ്ങൾക്ക് കാണാം. ഏതാണ് വ്യവസ്ഥ എഴുതിയ കൊല്ലം? 1974 ജൂൺ 1928 തീയതികളിൽ ചേർന്ന സുന്നി മുജാഹിദ് സംയുക്ത യോഗം തീരുമാനിച്ചു വാദപ്രതിവാദ വിഷയങ്ങൾ. 74 ഇതിൽ നിങ്ങൾക്ക് കാണാം മന്ത്രത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല, മന്ത്രത്തിന്റെ കാര്യത്തിൽ മുജാഹിദുകളോട് വിയോജിക്കേണ്ടതില്ല. രണ്ടു കൂട്ടർക്കും ആ നിലക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള നിലക്ക് വാദപ്രതിവാദം നടത്തേണ്ടത് വിഷയമല്ല. തർക്കമുണ്ടെങ്കിലല്ലേ വാദപ്രതിവാദം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയുടെ കോപ്പിയാ നിങ്ങൾ കണ്ടത്. പൊളിഞ്ഞില്ലേ പേരോടിന്റെ വാദം? 2006 പേരോടുമായി സലഫി നാദാപുരത്തങ്ങ് മുട്ടിയപ്പോ മൗലവി സമ്മതിച്ചു പോയി എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? 1974 ഞാനല്ലേ നിങ്ങളോട് പറയുന്നത്, 74 അങ്ങനെ നടന്നിട്ടില്ലേ എന്ന് നിങ്ങളുടെ ഗുരുക്കന്മാരോടൊന്ന് ചോദിച്ചുകൂടെ, ഉസ്താദുമാരോടൊന്ന് ചോദിച്ചുകൂടെ? നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? ഇങ്ങനെ കള്ളം പറയുന്ന നിലക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? ഇനിയും കേട്ടോ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇറക്കിയ പരിഭാഷ.